പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി ആറാമത്തെ യൂണിറ്റ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒറ്റ വീഡിയോയിലാണ് ഈ ഒരു ചാപ്റ്റർ ഫുൾ പഠിക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് ഒന്നിച്ച് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അതിനെ രണ്ട് മൂന്ന് പാർട്ടുകളായിട്ട് പഠിക്കാം ഈ ചാപ്റ്ററിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അതായത് മൂന്ന് പാർട്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ തിരിക്കാം മൂന്ന് പാർട്ടുകളായിട്ട് പഠിക്കാം ഒന്നാമത്തെ പാർട്ടിൽ ഹൈഡ്രോ കാർബണുകൾ എന്താണ് ഹൈഡ്രോ കാർബണുകൾ പിന്നെ ഹൈഡ്രോ കാർബണിന്റെ കുറച്ച് ജനറൽ ഫോർമുല ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് ദെൻ അടുത്ത നാമകരണം ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേരിടുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് നാമകരണം മൂന്നാമത്തെ ഭാഗത്ത് പഠിക്കുന്നത് ഐസോമറിസം ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയ സവിശേഷത ഓർഗാനിക് സംയുക്തങ്ങളുടെ ഒരു സവിശേഷതയാണ് ഐസോമറിസം എന്ന് പറയുന്നത് അത് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ നെയിമിംഗ് എക്സാമിന് എല്ലാ SSLC പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ യൂണിറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്താണ് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഈ ചാപ്റ്ററിൽ ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ അതിനു മുൻപ് എന്താണ് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ കേട്ടിട്ടുണ്ട് കാർബൺ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കാർബൺ എന്താണെന്ന് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ നമ്മൾ പഠിച്ചതാണ് എത്രാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഏത് ഗ്രൂപ്പിലെ മൂലകമാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അതിന്റെ ആറ്റോമിക് നമ്പറൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ വരുന്ന കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ നിർമ്മാണം പഠിക്കും അതിന്റെ സവിശേഷതകൾ പഠിക്കും അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി ഈ ഓർഗാനിക് സംയുക്തങ്ങളിൽ സാധാരണയായിട്ട് കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളാണ് കാണപ്പെടുന്നത് കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്ന് സംയുക്തങ്ങളായിട്ടാണ് ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് സംയുക്തങ്ങൾ രൂപപ്പെടുന്നത് ഈ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളെയാണ് നമ്മൾ പറയുക ഹൈഡ്രോ കാർബൺസ് ഹൈഡ്രോ കാർബണുകൾ അതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ഹൈഡ്രോ കാർബണുകൾ എന്നുള്ളത് അപ്പൊ കാർബണും ഹൈഡ്രജനും അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളെ പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബണുകൾ ഇനി ഹൈഡ്രജനും കാർബണും മാത്രമല്ല നൈട്രജൻ ഓക്സിജൻ ഹാലോജൻ ഫോസ്ഫറസ് സിലിക്കൺ സൾഫർ അങ്ങനെയുള്ള മൂലകങ്ങളും ഈ ഓർഗാനിക് സംയുക്തങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ഹാലജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 17-ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ഹാലജനുകൾ എന്ന് പറയുന്നതെന്ന് പഠിച്ചു ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ഫ്ലൂറിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ അതിനെയാണ് ഹാലജൻ എന്ന് പറയുന്നത് അപ്പോൾ അതും ഓർഗാനിക് സംയുക്തങ്ങളിൽ വരാവുന്നതാണ് ദെൻ കാർബണിന്റെ ഒരു സവിശേഷത നമ്മൾ പഠിച്ചതാണ് 9-ാം ക്ലാസ്സിൽ കാറ്റിനേഷൻ കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കാർബണിന് അതേ ആ മൂലകത്തിനോട് തന്നെ അതായത് ഒരു മൂലകത്തിന് ആ മൂലകത്തിനോട് തന്നെ കമ്പൈൻ ചെയ്ത് നിൽക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത് അതായത് കാർബൺ എന്ന മൂലകത്തിനോട് തന്നെ സംയോജിച്ച് നിൽക്കുന്ന കഴിവ് കാർബണിനോട് തന്നെ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാക്കും ഇതിനെയാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത് കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ് കാർബണിന്റെ വാലൻസി 4 അതായത് മറ്റ് 4 മൂലകങ്ങളുമായിട്ട് സംയോജിച്ച് നിൽക്കാനുള്ള കഴിവ് കാർബണിനുണ്ട് 4 ആണ് കാർബണിന്റെ വാലൻസി അപ്പൊ നമുക്ക് 4 ബോണ്ടിംഗ് കാർബണിന് നടത്താൻ സാധിക്കും വാലൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രാസബന്ധനത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള കഴിവ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നതിനുള്ള കഴിവിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത് അതായത് എത്ര ഇലക്ട്രോൺസുമായിട്ട് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം അതിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി ആയിട്ട് വരാറുള്ളത് നോക്കിയാൽ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണെന്ന് നമുക്കറിയാം 6 ആണ് കാർബണിന്റെ അറ്റോമിക് നമ്പർ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം 2, 4 ഈ 4 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം അതായത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ് അപ്പൊ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 അതായത് മറ്റ് 4 മൂലകങ്ങളുമായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും സംയോജിക്കാൻ സാധിക്കും നോക്കിയേ ഇവിടെ നമുക്ക് ഹൈഡ്രജൻ കൊടുത്താൽ എങ്ങനെ എഴുതാം HH ഇതിനെ നമുക്ക് CH4 എന്ന് എഴുതാൻ പറ്റും CH4 ഇതിനെല്ലാം കൂടെ ചേർത്ത് എഴുതുമ്പോൾ ഇനി ഈ കാർബണിന് നമ്മൾ ഇവിടെ ഹൈഡ്രജൻ കൊടുത്താലോ ഈ കാർബൺ ഒരു കാർബണുമായിട്ട് സംയോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് 3 വാലൻസി ബാക്കിയുണ്ട് 3 ബോണ്ട് ബാക്കിയുണ്ട് ആ 3 ബോണ്ടിൽ ഹൈഡ്രജൻ കൊടുത്താൽ CH3 എന്ന് വരും ഈ കാർബണോ 2 ബോണ്ടിംഗ് ഇവിടെ നടന്നു കഴിഞ്ഞു ഇനി 2 ബോണ്ടാണ് ബാക്കിയുള്ളത് ആ 2 ബോണ്ടിൽ ഹൈഡ്രജൻ കൊടുത്താലോ CH2 ഇവിടെ ഈ കാർബൺ ഒരു ബോണ്ടിംഗ് നടത്തിയിട്ടുണ്ട് ബാക്കി CH3 ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും
ഇത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന എലമെന്റ് ആണ്, സാധാരണയായിട്ട് കാണുന്ന കോമ്പൗണ്ട് സംയുക്തം എന്ന് പറയാം. ഇനി നമുക്ക് ഇതിനെ ഇത് ബ്രാഞ്ച് അല്ലാത്ത ബ്രാഞ്ച് ഇല്ലാത്ത സംയുക്തമാണ്. ഇനി ബ്രാഞ്ച് ഉള്ള സംയുക്തമാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇവിടെ ഒരു ബ്രാഞ്ച് കൂടെ വരിക എന്ന് എഴുതാം. ഇത് ഇങ്ങനെ വരും. അപ്പൊ ഒരു ഹൈഡ്രജൻ മാറിയിട്ട്, അതായത് നമ്മൾ ഇതിനെ സി 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 ഇങ്ങനെ എഴുതി, കാർട്ടിനേഷൻ വഴി കാർബണിനോട് തന്നെ ഇത് സംയോജിച്ച് നിൽക്കും. ഇതിന് നാല് വാലൻസിയാണുള്ളത്. ഒരു ബോണ്ട് ഇവിടെ കഴിഞ്ഞു, അപ്പൊ ബാക്കി മൂന്ന്. ഇവിടെ രണ്ട് ബോണ്ട് കഴിഞ്ഞു, അപ്പൊ ബാക്കി രണ്ട്. ഇവിടെ ഒരു ബോണ്ട്, ബാക്കി മൂന്ന്. കാർബണിന് എല്ലാത്തിനും നാലായി. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ കൊടുക്കാം, ഹൈഡ്രജൻ കൊടുക്കാം, ഹൈഡ്രജൻ കൊടുക്കാം. ഇവിടെ നമ്മളൊരു ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ അടുത്ത് പിന്നെയും സി എച്ച് ത്രീ. ഇതൊരു ബ്രാഞ്ചാണ്, ബ്രാഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ ഇവിടെ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇതിനെ നമ്മൾ ബ്രാഞ്ച് ഉള്ള കാർബൺ ചെയിൻ എന്ന് പറയും, മറ്റത് ബ്രാഞ്ച് ഇല്ലാത്ത കാർബൺ ചെയിൻ എന്ന് പറയും. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ വിശദമായിട്ട്. നോക്കി, നമ്മളിപ്പോ കണ്ടതാണ് കാർബൺ ഹൈഡ്രജനുമായിട്ട് ചേർന്ന സംയുക്തങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് സംയുക്തങ്ങളുടെ ഘടന അഥവാ സബ്സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയും. ഈ കാർബൺ ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ ബാലൻസി ഫില്ല് ചെയ്ത് ബാക്കി ഹൈഡ്രജൻ നമ്മൾ ഇങ്ങനെ വിശദമായിട്ട് എഴുതുന്ന, സ്ട്രക്ചറൽ ആയിട്ട് എഴുതുന്ന ഒരു ഫോർമുലയാണ് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല അഥവാ സംയുക്തങ്ങളുടെ ഘടന എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് തന്മാത്രാ സൂത്രമായിട്ട് എഴുതാം. തന്മാത്രാ സൂത്രമായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല. അപ്പൊ അത് ഇതിനകത്തുനിന്ന് എല്ലാം കൂടെ എണ്ണി എടുത്ത് എഴുതിയാൽ മതി. അതായത് കാർബൺ എത്രയുണ്ട്, ഹൈഡ്രജൻ എത്രയുണ്ട് എന്ന് ആകെ എടുത്ത് എഴുതുക. ഇവിടെ നോക്കിയാൽ രണ്ട് കാർബണാണുള്ളത്. അപ്പോൾ സി ടു, ബാക്കി ഹൈഡ്രജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, എച്ച് സിക്സ്, സി ടു എച്ച് സിക്സ്. ഇവിടെ നോക്കി രണ്ട് കാർബൺ, സി ടു ഒന്ന് രണ്ട് മൂന്ന് നാല്, എച്ച് ഫോർ. ഇവിടെ എല്ലാം ഏകബന്ധനമാണുള്ളത്, ഒരു ബോണ്ടാണുള്ളത് അല്ലെ, സിംഗിൾ ബോണ്ടാണുള്ളത്. ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, ഇതിന് ദ്വിബന്ധനം എന്നാണ് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മൂന്ന് ബോണ്ട് വന്നിട്ടുണ്ട്, ഇവിടെ ത്രിബന്ധനം എന്നാണ് പറയുന്നത്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി ടു എച്ച് ഫോർ. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് കാർബൺ സി ടു, രണ്ട് ഹൈഡ്രജൻ എച്ച് ടു. ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ കൂട്ടി എഴുതുന്നതിനെയാണ് തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല. ദെൻ വേറൊരെണ്ണം കൂടിയുണ്ട് കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ട്രക്ചറൽ ഫോർമുലയായിട്ടല്ലേ എഴുതിയത്, സംയുക്തങ്ങളുടെ ഘടനാപരമായിട്ട് എഴുതി. ഇതിനെ നമ്മൾ ചേർത്ത് എഴുതുക. അതായത് കാർബൺ, ആദ്യത്തെ കാർബണിന് എത്ര ഹൈഡ്രജൻ ഉണ്ട്? മൂന്ന് ഹൈഡ്രജൻ, സി എച്ച് ത്രീ. അടുത്ത കാർബണിനോ? മൂന്ന് ഹൈഡ്രജൻ, സി എച്ച് ത്രീ. അപ്പോ സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട്, സി എച്ച് ത്രീ. ഇവിടെ നോക്കിയേ, ആദ്യത്തെ കാർബണിന് രണ്ട് ഹൈഡ്രജൻ, സി എച്ച് ടു, ഡബിൾ ബോണ്ട്, സി എച്ച് ടു. ഇവിടെയാണെങ്കിലോ സി എച്ച് ട്രിപ്പിൾ ബോണ്ട്, സി എച്ച്. ഇതുപോലെ സ്ട്രക്ചറലായിട്ട് ഘടനാപരമായിട്ട് എഴുതാതെ അതിനെ നമ്മൾ സി, അതാത് ഇതുപോലെ കൂട്ടി എഴുതുകയും ചെയ്യരുത്. കൂട്ടി എഴുതുമ്പോൾ അത് തന്മാത്രാ സൂത്രമായി. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ ഈ രീതിക്കാണ് എഴുതുക. അപ്പൊ ആദ്യത്തത് സംയുക്തങ്ങളുടെ ഘടന, ഇത് തന്മാത്രാ സൂത്രം, ഇത് കണ്ടൻസ്ഡ് ഫോർമുല. നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് തന്മാത്രാ സൂത്രം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനും ചോദിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി എക്സാമിന്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടോപ്പിക്ക് ഹൈഡ്രോ കാർബണുകൾ. എന്താണ് ഹൈഡ്രോ കാർബണുകൾ? നമ്മൾ കണ്ടു ഹൈഡ്രജനും കാർബണും ചേർന്ന ഓർഗാനിക് സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഇതിനെ മൂന്നായിട്ട് തിരിക്കാം കേട്ടോ, മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ആൽക്കെയിൻ, രണ്ടാമത്തേത് ആൽക്കീൻ, മൂന്നാമത്തേത് ആൽക്കൈൻ. ഇനി ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമാണെങ്കിൽ അതിനെ നമ്മൾ ആൽക്കെയിൻ എന്ന് പറയും. അങ്ങനെയുള്ള സംയുക്തങ്ങളെ നമ്മൾ ആൽക്കെയിനുകൾ എന്ന് പറയും. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമാണെങ്കിൽ, ഡബിൾ ബന്ധനം, ഡബിൾ ബോണ്ടാണുള്ളതെങ്കിൽ അതിനെ ആൽക്കീൻ എന്ന് പറയും. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമാണെങ്കിൽ, അതായത് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ ആൽക്കൈൻ എന്ന് പറയും. അപ്പോൾ ഈ ഏകബന്ധനമുള്ള സി, സിംഗിൾ ബോണ്ട് സി, ഇതിനെ നമ്മൾ പറയുന്നത് പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നാണ്. പൂരിത ഹൈഡ്രോ കാർബണുകൾ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. പൂരിത ഹൈഡ്രോ കാർബണുകൾ. ഈ ആൽക്കീനെയും ആൽക്കൈനെയും, അതായത് സി ഡബിൾ ബോണ്ട് സിയും സി ട്രിപ്പിൾ ബോണ്ട് സിയും, ദ്വിബന്ധനവും ത്രിബന്ധനവും വരുന്നതിനെ നമ്മൾ പറയുന്നത് അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നാണ്. അപൂരിത ഹൈഡ്രോ കാർബണുകൾ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ജനറൽ ഫോർമുല കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് മുൻപ് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി അങ്ങോട്ട് പോവാം ജനറൽ ഫോർമുലയിലേക്ക്. അപ്പൊ അത് നോക്കാം. ആൽക്കൈൻ നോക്കാം ആദ്യം. പേജ് നമ്പർ, നിങ്ങളുടെ പേജ് നമ്പർ
98 പേജ് നമ്പർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പട്ടിക 6.2. ഇവിടെ നോക്കിയാൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം തന്നിട്ടുണ്ട്, ആൽക്കൈനുകളുടെ ഘടന തന്നിട്ടുണ്ട്, കണ്ടൻസ്ഡ് ഫോർമുലയുണ്ട്, തന്മാത്രാസൂത്രമുണ്ട്. നമ്മൾ ആദ്യം കണ്ടതാണ് തന്മാത്രകളുടെ ഘടന, കണ്ടൻസ്ഡ് ഫോർമുല, രാസസൂത്രം, അത് തന്നിട്ടുണ്ട്. ഇതിന്റെ ബാക്കി നോക്കാം. നമുക്കിത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ കുറച്ച് സവിശേഷതകളോട് നോക്കാം. അപ്പൊ നോക്കിയാൽ ഒരു കാർബൺ ആറ്റമാണ് ഉള്ളതെങ്കിൽ ആൽക്കൈന്റെ ഘടന എങ്ങനെ വരും? കാർബണിന്റെ വാലൻസി 4 ആണ്, അപ്പോൾ അത് 4 ഹൈഡ്രജനുമായിട്ട് സംയോജിച്ച് ഇങ്ങനെ നിൽക്കും, കണ്ടോ? ഇതിനെ നമുക്ക് CH4 എന്ന് എഴുതാം. തന്മാത്രാ സൂത്രവും CH4 തന്നെയാണ്. ഇവിടെ കൂട്ടിയെടുക്കാൻ ഒരു CA ഉള്ളൂ, 4 ഹൈഡ്രജനേ ഉള്ളൂ. രണ്ട് കാർബൺ ആറ്റമാണ് വരുന്നതെങ്കിൽ രണ്ട് കാർബൺ ആറ്റം അതിന്റെ ചുറ്റും 4 വാലൻസി വരുമ്പോൾ സിക്ക് 3 ഹൈഡ്രജൻ വരും, ഈ സിക്ക് 3 ഹൈഡ്രജൻ വരും. സിയും സിയും തമ്മിൽ ഒരു ബോണ്ടുണ്ട്. അപ്പോൾ ഇവിടെ CH3 CH3 ഇതിനെല്ലാം കൂടെ ചേർത്ത് എഴുതുന്നു കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്ത് എഴുതുന്നു തന്മാത്രാ സൂത്രം C2H6. ഇവിടെ നോക്കിയാൽ 3 കാർബണാണ് വരുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ എഴുതി. ഇനി 4 കാർബണാണ് വരുന്നതെങ്കിലോ നമുക്ക് എഴുതാമല്ലോ. 4 കാർബൺ, 1, 2, 3, 4, 4 കാർബണും പരസ്പരം ബന്ധിച്ചിട്ടുണ്ട് ഓരോ ബോണ്ട് വീതം. അപ്പൊ ഈ കാർബണിന് ബാക്കി എത്ര ബോണ്ടുണ്ട്? 3. 4 ബോണ്ടാണ് ഒരു കാർബണിനുള്ളത്, അതായത് 4 വാലൻസി. അപ്പോൾ ഒരു ബോണ്ട് ഒരു കാർബണുമായിട്ട് സംയോജിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് 3 ബോണ്ടാണ് അടുത്തുള്ളത്. ഈ കാർബണിനോ 2 ബോണ്ട് പോയി, ഇനി 2 എണ്ണേ ഉള്ളൂ. 2 ഇവിടെ 2 എണ്ണം പോയി, 2. ഈ കാർബൺ ഒരു ബോണ്ടുമായിട്ട് ഈ കാർബണുമായിട്ട് ബന്ധിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ ഉള്ളത് 3. ഇതിലെല്ലാം നമുക്ക് ഹൈഡ്രജനെ കൊടുക്കാം. ഹൈഡ്രജൻ ഇനി ഇതിന് കണ്ടൻസ്ഡ് ഫോമിലേക്ക് എഴുതുന്നത് എങ്ങനെയാ? ആദ്യത്തെ കാർബൺ എടുക്കുക, കാർബൺ, അതിന് 3 ഹൈഡ്രജൻ CH3. ദെൻ അടുത്ത കാർബൺ CH2 CH2 CH3. ഇതിനെ നമ്മൾ തന്മാത്രാ സൂത്രമായിട്ട് എങ്ങനെ എഴുതും? കാർബൺ എത്രയുണ്ട്? 1, 2, 3, 4. 4 കാർബൺ C4. ഹൈഡ്രജനോ 3, 2, 5, 5, 2, 7, 7, 3, 10. H10. ഇവിടെ നോക്കിയാൽ തന്മാത്രാ സൂത്രം തന്നിട്ടുണ്ട്, ഇത് രണ്ടും നമ്മൾ എഴുതണം. എഴുതാമല്ലോ. C5H12 ആണ്. അപ്പൊ 5 കാർബൺ ആണുള്ളത്. 1, 2, 3, 4, 5. ഇതില് ഹൈഡ്രജൻ എങ്ങനെ എഴുതാം? ഒരു ബോണ്ട് ഈ കാർബണിന് ഒരു ബോണ്ട് പോയി, ബാക്കി എത്രയുണ്ട്? 3. ഇവിടെയോ 1, 2, 1, 2, 1, 2. ഇവിടെ 4 എണ്ണം ഫില്ല് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക ബോണ്ട്. എല്ലാത്തിലും ഹൈഡ്രജൻ കൊടുക്കുക. എല്ലാത്തിലും കൊടുക്കണം കേട്ടോ, ഹൈഡ്രജൻ ഇങ്ങനെ ഇട്ടേക്കരുത്. ഹൈഡ്രജൻ കൊടുക്കുക, 12 എണ്ണം ആയോ ഒന്ന് എണ്ണി നോക്കാം. ഇവിടെ കണ്ടൻസ്ഡ് ഫോമിൽ എങ്ങനെ എഴുതാം? സി, ആദ്യത്തെ സിക്ക് 3 ഹൈഡ്രജൻ ഉണ്ട്, CH3. ദെൻ അടുത്ത CH2, ദെൻ അടുത്ത CH2, ദെൻ അടുത്ത CH2, ദെൻ അടുത്ത CH3. 5 എണ്ണം ആയോ? 1, 2, 3, 4, 5. അപ്പോൾ എണ്ണി നോക്കുക കറക്റ്റ് ആണോ എന്ന്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് കണ്ടൻസ്ഡ് ഫോമുല എഴുതാം, തന്മാത്രാ സൂത്രം എഴുതാം, ആൽക്കൈനുകളുടെ ഘടനയും എല്ലാം എഴുതാം. ഇവിടെ നോക്കിയാൽ ഈ CH4 C2H6 C3H8 C4H10 ഇതിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നോക്കി ഈ രണ്ട് സംയുക്തങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കിയേ. ഈ C2H6 എത്ര CH4 ഉണ്ടെന്ന് നോക്കാം. അതായത് നമുക്ക് കുറച്ചെഴുതാം, C2H6 എന്ന് CH4 അങ്ങ് കുറച്ചെഴുതാം. കുറച്ചെഴുതുമ്പോൾ എത്ര കിട്ടും? ഈ രണ്ട് കാർബണിൽ നിന്ന് ഒരു കാർബൺ കുറയ്ക്കുക. അപ്പോൾ ഇത്ര കിട്ടി, ഒരു കാർബൺ. ഈ 6 ഹൈഡ്രജനിൽ നിന്ന് 4 ഹൈഡ്രജൻ അങ്ങ് കുറയ്ക്കുക. 6 നിന്ന് 4 പോയാൽ 2. അപ്പോൾ 2 ഹൈഡ്രജൻ C1H2. 1 ആകുമ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ CH2 ഒരു വ്യത്യാസം ഇതിന്റെ ഇടയിലുണ്ട്. ഇനി ഇത് രണ്ടും തമ്മിൽ നോക്കിയേ, C2H6 C3H8. ഈ 3 കാർബണിൽ നിന്ന് 2 കാർബൺ അങ്ങ് കുറച്ചേ, ഒരു കാർബൺ. ദെൻ 8 ഹൈഡ്രജനിൽ നിന്ന് 6 ഹൈഡ്രജൻ കുറയ്ക്കുമ്പോൾ 2 ഹൈഡ്രജൻ. ഇതും CH2 ആണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി C3H8 C4H10 അത് തമ്മിലുള്ള വ്യത്യാസമോ? 4 കാർബണിൽ നിന്ന് 3 കാർബൺ കുറച്ചാൽ 1 സി, 10 ഹൈഡ്രജനിൽ നിന്ന് 8 ഹൈഡ്രജൻ കുറച്ചാൽ 2 ഹൈഡ്രജൻ. കണ്ടോ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു CH2 ആണ്. CH2 വ്യത്യാസത്തിലാണ് ഇങ്ങനെ ഒരു സീരീസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ പറയുന്നത്, ഇത്തരം സംയുക്തങ്ങളുടെ ഈ സീരീസിനെ പറയുന്ന പേരാണ് ഹോമലോഗസ് സീരീസ്. ഹോമലോഗസ് സീരീസ്, അതായത് CH2 വ്യത്യാസത്തിൽ നമുക്ക് താഴോട്ട് തുടർച്ചയായിട്ട് എഴുതാൻ സാധിക്കുന്ന ഒരു സീരീസിനെയാണ് നമുക്ക് ഹോമലോഗസ് സീരീസ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ അടുത്ത സംയുക്തം നമുക്ക് എഴുതാൻ സാധിക്കും. ഇതൊന്നും വേണ്ടാതെ തന്നെ C5H12 ആണ് വരുന്നതെങ്കിൽ നമുക്ക് അടുത്ത് CH2 കൂട്ടിയാൽ മതി. അടുത്ത് എങ്ങനെ എഴുതാം? CH2 ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ ഒരു സി കൂട്ടുക, C6. H12 കൂടെ 2 ഹൈഡ്രജൻ കൂട്ടുക, H14.
C6H14 അടുത്തത് അങ്ങനെ നമുക്ക് CH2 കൂട്ടി 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 എഴുതാം ഇതിനാണ് നമുക്ക് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത് അതായത് ഒരു പൊതു വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സീരീസ് അതിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത് ഹോമോലോഗസ് സീരീസിന്റെ കുറച്ച് സവിശേഷതകളുണ്ട് അത് നമുക്ക് പഠിക്കാം അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാം ഈ ആൽക്കൈന്റെ അതായത് CH4 ഒരു സിക്ക് 4 ഹൈഡ്രജൻ രണ്ട് സിക്ക് 6 ഹൈഡ്രജൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഒരു ജനറൽ ഫോർമുല എഴുതാൻ സാധിക്കും നോക്കിയേ CnH2n+2 ആൽക്കൈന്റെ ജനറൽ ഫോർമുല നമുക്ക് എഴുതാൻ സാധിക്കും CnH2n+2 അതായത് ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ നമുക്ക് ഒന്ന് കൊടുക്കാം എന്നിന് ഇവിടുത്തെ എന്നിന് ഒന്ന് കൊടുക്കാം നോക്കിയേ ഒരു കാർബൺ ആറ്റം ആണുള്ളത് എങ്കിൽ സിക്ക് 1H2 × 1+2 എത്ര കിട്ടും C1H2 × 2 2 × 2 2 × 1 2 2 + 2 4 C1H4 അതിനെ നമുക്ക് CH4 എന്ന് എഴുതാം അതല്ലേ ഒരു കാർബൺ ആറ്റം ഉള്ളപ്പോൾ നമുക്ക് CH4 കിട്ടിയത് ഇനി സിക്ക് 2 കൊടുത്തു നോക്കിയേ സിക്ക് 2 കൊടുത്തു നോക്കിയേ C2H2 എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കാം 2 + 2 C2H 2 × 2 4 4 × 2 6 C2H6 അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പൊ നമുക്ക് ആൽക്കൈൻ ആണോ എന്ന് അറിയണമെങ്കിൽ CnH2n+2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പൊ അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് സംയുക്തങ്ങൾ ഇങ്ങനെ തരും നമ്മൾ ആൽക്കൈനും ആൽക്കൈനും കൂടെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഷഫിൾ ചെയ്ത് കുറച്ച് സംയുക്തങ്ങൾ നമുക്ക് തരും അതിൽ ആൽക്കൈൻ ഏതാ ആൽക്കൈൻ ഏതാ ആൽക്കൈൻ ഏതാ എന്ന് പഠിക്കണമെങ്കിൽ ഇതിന്റെ ജനറൽ ഫോർമുല ഓർത്തിരുന്നാൽ മതി കാർബണിന് എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത് എന്നിന് കൊടുത്തു നോക്കുക ഇവിടെയും കൊടുത്തു നോക്കുക ഈ ഫോർമുല ശരിയായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഇതിന്റെ ആൻസർ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കത് ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹോമോലോഗസ് സീരീസിന്റെ സവിശേഷതകൾ അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു അപ്പൊ നമ്മളിവിടെ ആൽക്കൈന്റെ കേസിൽ കണ്ടത് പൊതുവാക്യം ഏതായിരുന്നു CnH2n+2 ഒരു ജനറൽ ഫോർമുല ഉണ്ട് അത് അങ്ങനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നു തൊട്ടടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ് ഉള്ളത് അത് നമ്മൾ കണ്ടു ആൽക്കൈൻ ആണെങ്കിൽ CnH2n+2 കേട്ടോ ആൽക്കൈൻ ആൽക്കൈൻ വരുമ്പോൾ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അതിവിടെ എഴുതാത്തത് അപ്പോൾ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു തൊട്ടടുത്തുള്ള അംഗങ്ങൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണുള്ളത് അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു ഈ അംഗങ്ങളെല്ലാം രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കും രാസബന്ധനം നടക്കുമ്പോഴൊക്കെ സാമ്യം പ്രകടിപ്പിക്കും ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യത്യാസം കാണിക്കും ഭൗതിക ഗുണങ്ങളിൽ ഇവ വ്യത്യാസം കാണിക്കുന്നു എന്നാൽ രാസഗുണങ്ങളിൽ സാമ്യം കാണിക്കുന്നു ഇതാണ് ഹോമോലോഗസ് സീരീസിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് നമുക്ക് ആൽക്കൈൻ പഠിച്ചത് പോലെ തന്നെയാണ് ആൽക്കൈൻ നിങ്ങളുടെ പേജ് നമ്പർ 99 ടെക്സ്റ്റ് ബുക്കിലെ 99-ാമത്തെ പേജ് നമ്പർ പട്ടിക 6-3 അതിൽ കൊടുത്തിരിക്കുന്നതാണ് നോക്കിയ ആൽക്കീൻ കാർബണിന്റെ എണ്ണം 2 നമ്മൾ പറഞ്ഞു ആൽക്കീൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് വരണം ദിബന്ധനം വരുവാണെങ്കിലാണ് അതിനെ നമ്മൾ ആൽക്കീൻ എന്ന് പറയുന്നത് അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദിബന്ധനം വരണമെങ്കിൽ ഒരു കാർബൺ ഉണ്ടെങ്കിൽ പറ്റുമോ ഇല്ല അതുകൊണ്ട് 2 കാർബൺ ആറ്റം വേണം ആദ്യം കുറഞ്ഞത് അപ്പോൾ ആ കാർബൺ ആറ്റം 2 കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് ദിബന്ധനം വന്നിട്ടുണ്ട് അതിന്റെ കണ്ടൻസ്ഡ് ഫോമുല ഇവിടെ ആൽക്കീനുകളുടെ ഘടന തന്നിട്ടുണ്ട് കണ്ടൻസ്ഡ് ഫോമുല എഴുതാൻ അറിയാം ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 നേരത്തെ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ഡബിൾ ബോണ്ട് വരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തന്മാത്രാ സൂത്രം എങ്ങനെ എഴുതാം കൂട്ടി എഴുതുക എത്ര കാർബൺ ഉണ്ട് 2 കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട് 2 × 2 = 4 C2H4 ഇവിടെ നോക്കിയേ 3 കാർബൺ ആറ്റം വരുമ്പോൾ ഇങ്ങനെ കിട്ടും ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട് 4 കാർബൺ ആറ്റം 4 കാർബൺ ആറ്റം എങ്ങനെ എഴുതാം 1, 2, 3, 4 അതിൽ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടാണ് കാരണം ആൽക്കീൻ അല്ലേ അപ്പോൾ ദിബന്ധനം കൊടുക്കാം 1-ാമത്തെ കാർബണിന്റെ ആറ്റത്തിന്റെ ഇടയിൽ കൊടുക്കുക ബാക്കി ഹൈഡ്രജൻ നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ ഈ കാർബൺ ആറ്റത്തിന് 2 ബോണ്ടിങ് കഴിഞ്ഞു ഇനി ബാക്കി എത്രയുണ്ട് 2 ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ കൊടുക്കുക ഇവിടെ ഹൈഡ്രജൻ കൊടുക്കുക ഈ കാർബണിന് ഇവിടെ 2 ബോണ്ട് എടുത്തു ഇവിടെ 1 ബോണ്ട് എടുത്തു അടുത്ത കാർബൺ ആറ്റവുമായിട്ട് സംയോജിപ്പിച്ചപ്പോൾ അപ്പോൾ 3 ബോണ്ടിങ് കഴിഞ്ഞു ഇനി എത്രയേ ഉള്ളൂ 4 ഇനി ഒരെണ്ണേ ഉള്ളൂ 4 ആകാൻ അപ്പോൾ 1 ബോണ്ട് കൊടുക്കുക ഹൈഡ്രജൻ ഈ കാർബണിന് 1, 2 ബോണ്ടിങ് കഴിഞ്ഞു ബാക്കി 2 ഹൈഡ്രജൻ ഹൈഡ്രജൻ ഈ കാർബണിന് 1 ബോണ്ടിങ് കഴിഞ്ഞു ബാക്കി 3 എണ്ണം ഉണ്ട് ഹൈഡ്രജൻ 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 ഇതിനെ നമുക്ക് കണ്ടൻസ്ഡ് ഫോമിലാക്കി എങ്ങനെ എഴുതാം ആദ്യത്തെ കാർബണിന് CH2 അടുത്ത് ഡബിൾ ബോണ്ടാണ് ഉള്ളത് ഇട്ട് കൊടുക്കുക ദെൻ CH സിംഗിൾ ബോണ്ട് ദെൻ CH2 സിംഗിൾ ബോണ്ട് CH3 ഇതിനെ നമുക്ക് തന്മാത്രാ സൂത്രമായിട്ട് എങ്ങനെ എഴുതാം
കൂട്ടിയെഴുതാലോ എത്ര കാർബൺ ആറ്റം ഉണ്ട് നാല് കാർബൺ ആറ്റം സി ഫോർ എച്ച് എത്രയുണ്ട് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് എട്ട് എച്ച് എയ്റ്റ് സി ഫോർ എച്ച് എയ്റ്റ് ഇവിടെ നോക്കിയാൽ അടുത്ത അഞ്ച് കാർബൺ ആറ്റം ഉള്ളതാണ് ഇവിടെ കണ്ടൻസ്ഡ് ഫോമിൽ തന്നിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് എഴുതണം അങ്ങനെ എഴുതാൻ അറിയാലോ ഇത് ഘടനയായിട്ട് എഴുതുക സി അഞ്ചെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നിന് ഡബിൾ ബോണ്ട് കൊടുക്കുക ബാക്കി നമ്മൾ എണ്ണി എഴുതുക നേരത്തെ എഴുതിയതുപോലെ ഹൈഡ്രജൻ എണ്ണി എഴുതുക നാലെണ്ണം ഒരു കാർബൺ ആറ്റത്തിന് നാല് ബോണ്ട് വരത്തക്ക വെണ്ണം എണ്ണി എഴുതുക കണ്ടൻസ്ഡ് ഫോമിൽ എഴുതി ഇത് നമുക്ക് കൂട്ടി ഇതിങ്ങനെ ഇട്ടേക്കരുത് ഹൈഡ്രജൻ എഴുതണം കേട്ടോ ഇവിടെ നമുക്ക് കൂട്ടി എഴുതാമല്ലോ എത്ര കാർബൺ ഉണ്ട് അഞ്ച് കാർബൺ സി ഫൈവ് എത്ര ഹൈഡ്രജൻ ഉണ്ട് മൂന്നിന് രണ്ടും അഞ്ച് അഞ്ച് രണ്ടും ഏഴ് എട്ട് എട്ടിന് രണ്ടും പത്ത് സി ഫൈവ് എച്ച് ടെൻ ഇവിടെ നോക്കിയേ ഇത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുള്ളത് സി എച്ച് ടുവിന്റെ വ്യത്യാസമല്ലേ ഉള്ളത് അപ്പൊ ഇതും ഹോമോലോഗ സീരീസിൽ ഉൾപ്പെടുന്നതാണ് ഇനി ഇതിനൊരു ജനറൽ ഫോർമുല ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയും ഇവിടെ പൊതുവാക്യം എന്ന് പറയുന്നത് അതായത് രണ്ട് കാർബണിന് നാല് ഹൈഡ്രജൻ മൂന്ന് കാർബൺ ആകുമ്പോൾ ആറ് ഹൈഡ്രജൻ ഇവിടെ സി എൻ എച്ച് ടു എൻ ഇതാണ് ആൽക്കീന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് പൊതുവാക്യം എന്ന് പറയുന്നത് സി എൻ എച്ച് ടു എൻ പഠിച്ചു നോക്കണം കേട്ടോ സി എൻ എച്ച് ടു എൻ അപ്പൊ ഒരു കാർബൺ ആറ്റം ഒന്ന് വരത്തില്ലല്ലോ ഡബിൾ ബോണ്ട് വരുമ്പോൾ രണ്ടെണ്ണമെങ്കിലും മിനിമം വേണ്ടേ രണ്ട് കാർബൺ ആറ്റം വരുമ്പോൾ രണ്ട് കൊടുക്ക എന്നിന് ഇൻറ്റു ടു സി ടു എച്ച് ടു ഇൻറ്റു ടു എത്രയാ രണ്ട് ഇൻറ്റു രണ്ട് നാല് സി ടു എച്ച് ഫോർ ഇനി സിക്ക് ത്രീ കൊടുത്താലോ മൂന്ന് കാർബൺ ആറ്റമാണെങ്കിൽ എച്ച് ടു ഇൻറ്റു ത്രീ സി ത്രീ മൂന്ന് ഇൻറ്റു രണ്ട് എത്രയാ ആറ് സി ത്രീ എച്ച് സിക്സ് അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഫോർമുലയിൽ കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ആൽക്കീൻ ഇതാണ് ആൽക്കീന്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ ആൽക്കൈനും ആൽക്കീനും കണ്ടതുപോലെ തന്നെയാണ് ആൽക്കൈൻ കൂടിയുണ്ട് ആൽക്കൈൻ നമുക്കറിയാം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആൽക്കൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നൂറാണ് നൂറാമത്തെ പേജിൽ പട്ടിക ആറ് നാല് നോക്ക് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം രണ്ട് കാർബൺ ആറ്റങ്ങൾ തന്നിട്ടുണ്ട് ആദ്യം അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക നമ്മൾ ആദ്യം കണ്ടതാണ് കണ്ടൻസ്ഡ് ഫോമിൽ അതിനെ ചേർത്ത് എഴുതാൻ പറ്റും തന്മാത്ര സൂത്രം എഴുതാൻ അറിയാം ഇത് നമ്മൾ കഴിഞ്ഞ രണ്ടിലും കണ്ടതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ മൂന്ന് കാർബൺ ആറ്റം എഴുതുമ്പോൾ ഇങ്ങനെ നാലെണ്ണം എഴുതുമ്പോൾ അതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ എങ്ങനെ എഴുതാം ഇവിടെ ആദ്യം സി എച്ച് ആണുള്ളത് ദെൻ ട്രിപ്പിൾ ബോണ്ട് മൂന്ന് ബോണ്ട് കൊടുക്കുക ദെൻ സി അവിടെ ഹൈഡ്രജൻ ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് ഈ കാർബണിന് നാല് ബോണ്ടിങ്ങും കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യമുണ്ടോ ഇല്ല ദെൻ അടുത്ത സി എച്ച് ടു ദെൻ സി എച്ച് ത്രീ അങ്ങനെ എടുത്തെഴുതുന്നതിനാണ് നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുക ഇതിനെ നമ്മൾ തന്മാത്ര സൂത്രം എഴുതുമ്പോൾ എന്ത് ചെയ്യും എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുക എത്ര കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാർബണാറ്റം ഹൈഡ്രജനോ മൂന്നും രണ്ടും അഞ്ച് അഞ്ചു ഒന്ന് ആറ് എച്ച് സിക്സ് ഇവിടെ നോക്കിയാൽ അഞ്ചാമത്തെ നമുക്ക് ഫുൾ ബ്ലാങ്ക് ആണ് നമ്മളെല്ലാം എഴുതണം അഞ്ച് കാർബൺ ആറ്റമാണുള്ളത് അല്ലേ എഴുതിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ആദ്യത്തത് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം ആൽക്കൈൻ അല്ലേ അപ്പൊ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു ഇനി ഈ കാർബണിന് മൂന്ന് ബോണ്ടിങ് കഴിഞ്ഞു ഇനി എത്രയേ ഉള്ളൂ ഒരു ഹൈഡ്രജനേ ഉള്ളൂ ഹൈഡ്രജൻ ഈ കാർബണിനോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബോണ്ടിങ്ങും കഴിഞ്ഞു ഇനി ഹൈഡ്രജൻ വേണ്ട ഈ കാർബണിനോ രണ്ട് ബോണ്ടിങ് കഴിഞ്ഞു അപ്പൊ രണ്ട് ഹൈഡ്രജൻ കൊടുക്കുക ഇതിന് രണ്ട് ഹൈഡ്രജൻ കൊടുക്കുക ഈ കാർബണിന് ഒരു ബോണ്ടിങ്ങേ ആയുള്ളൂ അപ്പൊ മൂന്ന് ഹൈഡ്രജൻ കൊടുക്കുക ഇതിന്റെ ഹൈഡ്രജൻ എല്ലാം എടുത്ത് എഴുതണം കേട്ടോ ഹൈഡ്രജൻ 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 എച്ച് 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 ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ എങ്ങനെ എഴുതാം നോക്കി എഴുതുക സി എച്ച് ട്രിപ്പിൾ ബോണ്ട് ദെൻ അടുത്ത് സി ദെൻ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ഇതിന് നമുക്ക് തന്മാത്ര സൂത്രം എങ്ങനെ എഴുതാം അഞ്ച് കാർബൺ ആറ്റം ഉണ്ട് സി ഫൈവ് എച്ച്ഒ മൂന്ന് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ഏഴ് ഒന്ന് എട്ട് എച്ച് എയ്റ്റ് ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇവ തമ്മിൽ സി എച്ച് ടുവിന്റെ വ്യത്യാസമുണ്ട് ഇവ തമ്മിൽ സി എച്ച് ടുവിന്റെ വ്യത്യാസമുണ്ട് കുറച്ച് നോക്കണം കേട്ടോ എത്ര കാർബൺ കിട്ടും എത്ര ഹൈഡ്രജൻ കിട്ടുമെന്ന് കുറച്ച് നോക്കാം സി എച്ച് ടുവിന്റെ വ്യത്യാസമുണ്ട് ഇവിടെ നമുക്കൊരു ജനറൽ ഫോർമുലയുണ്ട് സി എൻ എച്ച് ടു എൻ മൈനസ് ടു മാറിപ്പോകരുത് ആൽക്കൈനാകുമ്പോൾ സി എൻ എച്ച് ടു എൻ മൈനസ് ടു അതായത് സിക്ക് എത്ര കാർബൺ ആറ്റമുണ്ട് സിക്ക് രണ്ട് കൊടുത്താൽ എച്ച് ടു ഇൻറ്റു ടു എന്നിന്റെ സ്ഥാനത്ത് രണ്ട് കൊടുക്കാം മൈനസ് ടു സി ടു എച്ച് രണ്ട് ഇൻറ്റു രണ്ട് എത്ര നാല് നാല് ഇന്ന് രണ്ട് പോയാൽ രണ്ട് സി ടു എച്ച് ടു ഇത് തന്നെയല്ലേ നമുക്ക് രണ്ട് കാർബൺ ആറ്റം ഉള്ളപ്പോൾ ഉള്ള തന്മാത്രാ സൂത്രം അതന്നെയാണ് ഇനി സിക്ക് എത്ര കൊടുക്കുന്നു അതനുസരിച്ചുള്ള ഹൈഡ്രജൻ നമുക്ക് കിട്ടും അപ്പൊ ഇത് ഈ ഫോർമുലയിൽ നിന്ന് ഈ ഒരു പൊതുവാക്യത്തിൽ നമുക്ക് ആൽക്കൈൻ തിരിച്ചറിയാൻ പറ്റും അപ്പൊ ആൽക്കൈന്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആയിരുന്നു
ആൽക്കീൻ വന്നപ്പോഴോ ആ പ്ലസ് ടു ഇല്ല സി എൻ എച്ച് ടു എൻ ആൽക്കൈൻ വന്നപ്പോഴോ സി എൻ എച്ച് ടു എൻ മൈനസ് ടു അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അങ്ങനെ സംയുക്തങ്ങൾ കിട്ടിയാൽ അതിനെങ്ങനെയാണ് പേരിടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് IUPAC എന്നുള്ള ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ നാമകരണം നടത്തുന്നത് IUPAC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നുള്ള ഒരു സംഘടനയാണ് ഓർഗനൈസേഷനാണ് ഇതിന്റെ നാമകരണം നടത്തുന്നത് ഇത് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ നാമകരണം ഹൈഡ്രോ കാർബണുകളുടെയും മൂലകങ്ങളുടെയൊക്കെ നാമകരണം പിന്നെ ആറ്റോമിക ഭാരം അതിന്റെയൊക്കെ ഏകീകരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഓർഗനൈസേഷനാണ് അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളത് 10 കാർബൺ ആറ്റങ്ങൾ വന്നാൽ ഒരു കാർബൺ ആറ്റം വന്നാൽ അതിന്റെ പേരെന്താ രണ്ട് കാർബൺ ആറ്റം വന്നാൽ എന്താണ് പേര് മൂന്ന് കാർബൺ ആറ്റം അങ്ങനെ തുടങ്ങി 10 കാർബൺ ആറ്റം വരെ വരുമ്പോഴുള്ള പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നു അതിന് നമ്മൾ പദമൂലങ്ങൾ എന്നാണ് പറയുന്നത് വേർഡ് റൂട്ട് എന്ന് പറയും ഈ പദമൂലങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാം അപ്പൊ നമുക്ക് നാമകരണം ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും 10 എന്ന് പറയുന്നത് C1 ഒരു കാർബൺ ആറ്റമാണ് വരുന്നതെങ്കിൽ അത് മീത് ഇംഗ്ലീഷിൽ കണ്ടോ മീത് METH മെത്ത് എന്നും വായിക്കാം ദെൻ C2 ഈത് C3 പ്രോപ്പ് C4 ബ്യൂട്ട് C5 പെന്റ് C6 ഹെക്സ് C7 ഹെപ്റ്റ് C8 ഒപ്റ്റ് C9 നോൺ C10 ഡെക് അപ്പോൾ C1 മീത് ഈത് പ്രോപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ് ഹെപ്റ്റ് ഒപ്റ്റ് നോൺ ഡെക് ഇങ്ങനെ 10 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട് ഈ കുഞ്ഞു കുട്ടികൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ പഠിക്കില്ലേ അതുപോലെ കൈവിരലിൽ എണ്ണി പഠിക്കുക അതാ എളുപ്പം അല്ലെങ്കിൽ നിങ്ങൾ ചോറ് കഴിക്കാനോ ഊണ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ഊണ് കഴിക്കുമ്പോഴും പിന്നെ സ്നാക്സോ ചിപ്സ് പോലുള്ള സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ ആദ്യത്തെ 10 എണ്ണം എടുത്ത് മാറ്റി വെച്ച് ഇങ്ങനെ എണ്ണി പറഞ്ഞു നോക്കാം എന്നിട്ട് കഴിക്കാം ഒന്നാമത്തത് മീത് രണ്ടാമത്തത് ഈത് പ്രൊപ്പ് അങ്ങനെ അപ്പോൾ ഒരിക്കലും മറക്കില്ല ഒരു 3-4 ദിവസം ചെയ്ത് നോക്കും അപ്പോൾ മറക്കത്തില്ല അപ്പോൾ ഈ 10 പേരുകളും നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് നാമകരണം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പേരെഴുതുമ്പോൾ നെയ്മിംഗ് എഴുതുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ പദമൂലങ്ങൾ പഠിച്ചു നോക്കുക 10 എണ്ണം മീത് ഈത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ് ഹെപ്റ്റ് ഒപ്റ്റ് നോൺ ഡെക് ഇനി നമ്മൾ ഈ നാമകരണം ചെയ്യുമ്പോൾ നെയ്മിംഗ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട് അതിൽ വളരെ കുറച്ച് റൂൾസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കാരണം നമ്മൾ പിന്നെ അങ്ങോട്ട് പഠിക്കുന്നതോറും ഈ റൂൾസിൽ കുറച്ച് മാറ്റങ്ങൾ വരും ആദ്യത്തെ 1-2 റൂൾസ് എല്ലാം അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അതായത് ആൽക്കീൻ 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 അത് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ അത് നമുക്ക് അപ്പോഴും പഠിക്കാം പൊതുവായിട്ടുള്ള അതിന്റെ റൂൾസ് എന്ന് പറയുന്നത് നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത് നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തുക അപ്പൊ നമ്മൾ ആദ്യം കണ്ടല്ലോ കാർബൺ ചെയിൻ ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സംയോജിച്ച് എഴുതുന്ന ചെയിൻ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനെ കാർബൺ ചെയിൻ എന്നാണ് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് ഉള്ളതും കണ്ടു ബ്രാഞ്ച് ഇല്ലാത്തതും കണ്ടു അപ്പോൾ നീളം കൂടി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ശാഖയുള്ളത് ശാഖയുള്ളതും കണ്ടു ശാഖയില്ലാത്തതും കണ്ടു അപ്പൊ നീളം കൂടിയ കാർബൺ ചെയിനിന് ആദ്യം കണ്ടെത്തുക കാർബൺ ചെയിൻ ഇങ്ങനെ നീളം കൂടിയ കാർബൺ ചെയിൻ നമുക്ക് കിട്ടുമല്ലോ ആ കാർബൺ ചെയിനിലെ കാർബണിന് നമ്പർ കൊടുക്കുക 1, 2, 3, 4 എന്ന് നമ്പർ കൊടുക്കുക ആ കാർബൺ ആറ്റങ്ങൾക്ക് ഇനി ആ ചെയിന് പേര് കൊടുക്കുക നമുക്കറിയാം ഒരു കാർബൺ ആണെങ്കിൽ ഏത് പേരാണ് രണ്ട് കാർബൺ ആണെങ്കിൽ ഏത് പേരാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ പേര് അങ്ങോട്ട് കൊടുക്കുക ദെൻ അത് കഴിഞ്ഞിട്ട് ശാഖകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കണ്ടെത്തി പേര് കൊടുക്കുക ഒന്നിൽ കൂടുതൽ ശാഖകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആൽഫബെറ്റിക് ഓർഡറിൽ അതായത് ആദ്യം വരുന്ന ABCD എന്നുള്ള ആൽഫബെറ്റിക് ഓർഡറിൽ നമ്മൾ അതിന്റെ പേര് കൊടുക്കുക അപ്പൊ ഇത്രയാണ് കോമൺ ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് നിയമങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് നെയ്മിംഗ് ചെയ്യുമ്പോൾ പേര് കൊടുക്കുമ്പോൾ IUPAC പേര് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്നൊക്കെ നമ്മൾ ആദ്യം കണ്ടത് ആൽക്കെയിൻ ആണ് ആൽക്കെയിൻ ശാഖകളില്ലാത്ത സംയുക്തങ്ങളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നോക്കിയാൽ CH3, CH2, CH2, CH3 നമ്മൾ ആദ്യം പറഞ്ഞ റൂൾ എന്തായിരുന്നു ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടെത്തുക ഇതിനകത്ത് ഏറ്റവും നീളം കൂടിയെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ ഇതിനകത്ത് വേറെ ശാഖകളൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് നീളം കൂടിയത് നോക്കേണ്ട ആവശ്യമില്ല നേരെ കിടക്കുന്നത് തന്നെയാണ് നീളം കൂടിയത് എന്നിട്ട് നമ്പർ ചെയ്യാൻ പറഞ്ഞു 1, 2, 3, 4 എന്ന് നമ്പർ ചെയ്യാൻ പറഞ്ഞു നമ്പർ ചെയ്യാം 1, 2, 3, 4 നമുക്ക് ഇങ്ങനെയും നമ്പർ ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമ്പർ ചെയ്യാം 1, 2, 3, 4 കണ്ടോ ഒരുപോലെ തന്നെയാണ് വരുന്നത് ശാഖകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യത്യാസം വരുള്ളൂ അത് നമുക്ക് അപ്പോഴും പറയാം അപ്പോൾ ഇങ്ങനെയും ഇങ്ങോട്ടും നമ്പർ ചെയ്യാം വലത്തോട്ടും നമ്പർ ചെയ്യാം അല്ലെങ്കിൽ ഇടത്തോട്ടും നമ്പർ ചെയ്യാം നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി 4 കാർബൺ ആറ്റം ശ്രദ്ധിച്ചോണേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് IUPAC നെയ്മിംഗ് 4 കാർബൺ ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി ഇനി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ ആദ്യം അതിന്റെ പദമൂലം എഴുതുന്നു അത് കഴിഞ്ഞിട്ട് എയിൻ ചേർക്കുന്നു എയിൻ എന്ന് പറഞ്ഞാൽ ഈ ആൽക്കെയിന്റെ എയിൻ ആണ് കേട്ടോ എയിൻ ചേർക്കുന്നു അപ്പൊ നമുക്ക് ആൽക്കെയിൻ എന്ന് കിട്ടും
നോക്കിയേ, നാല് കാർബൺ ആറ്റം ഉള്ളപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ബ്യൂട്ട്. അതിന്റെ പദമൂലം നമ്മൾ പഠിച്ചു, ബ്യൂട്ട്. ഇനി എയിൻ ചേർക്കാം, അപ്പൊ നമുക്ക് ചേർക്കാം ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ ഇങ്ങനെയാണ് എഴുതുക നമ്മൾ ഇംഗ്ലീഷിൽ. ബ്യൂട്ടെയിൻ, എ എൻ ഇ, അതായത് ആൽക്കെയിൻ എന്ന് എഴുതുന്നത് എ എൻ ഇ ആണ്. ആ എ എൻ ഇ ആണ് നമ്മൾ ലാസ്റ്റ് എഴുതുന്നത്. മലയാളത്തിൽ പഠിച്ചാൽ മതി, നമ്മൾ പ്ലസ് വൺ ഒക്കെ എത്തുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞു പോയത് കേട്ടോ. ബ്യൂട്ടെയിൻ. ഇനി ഇവിടെ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യം നീളം കൂടിയ ചെയിൻ കണ്ടുപിടിക്കുക. ഇത് തന്നെയാണ് നീളം കൂടിയ ചെയിൻ. ഇനി നമ്പർ കൊടുക്കുക കാർബൺ ആറ്റത്തിന്. ഒന്ന്, രണ്ട്, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ആറ് കാർബൺ ആറ്റമാണ് ഉള്ളത്. ആറ് കാർബൺ ആറ്റം ഉള്ളപ്പോൾ അതിന്റെ പദമൂലം എന്തായിരുന്നു? ഹെക്സ്. എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? ഈ ആൽക്കെയിന്റെ എയിൻ കൂടെ ചേർത്താണ് എഴുതുക. അപ്പോ ഹെക്സെയിൻ. ഇതാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്, ഐ യു പി എ സി പേരെന്ന് പറയുന്നത്. ഐ യു പി എ സി, ഐ യു പി എ സി നാമകരണമാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക്. ഇനി നോക്കിയ ശാഖകൾ ഉള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിന് പേരിടും? അടുത്ത് ശാഖകൾ ഉള്ളത് കേട്ടോ, ഇതില് ഒരു ശാഖയുണ്ട് കണ്ടോ, ഒരു ശാഖ. ഇതാണ് ഒരു കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. അതിൽ ഒരു ശാഖയുണ്ട്. നമ്മൾ നമ്പർ ചെയ്യുന്നത് ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത് നോക്കിയാൽ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന മാത്രമാണ് കാർബൺ ചെയിൻ എന്ന്. അങ്ങനെയല്ല, തുടർച്ചയായിട്ട് വരുന്ന കാർബൺ ചെയിനെ നമുക്ക് ചെയിൻ എന്ന് പറയാമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ എണ്ണാം, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഇങ്ങനെ എണ്ണിയാലും ഇങ്ങനെ എണ്ണിയാലും നാല് തന്നെയല്ലേ വരുന്നത്. ഇങ്ങനെ എണ്ണുവാണെങ്കിൽ നമുക്ക് ഇത് ബ്രാഞ്ച് ആയിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ എണ്ണുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കും. അപ്പോ പിന്നെ ഒരു കാര്യം, ഈ ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് കുറഞ്ഞ നമ്പർ വരത്തക്ക വണ്ണം വേണം നമ്പർ ചെയ്യാം. ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് കുറഞ്ഞ നമ്പർ. അപ്പൊ ഇവിടെ നമ്പർ ഇട്ടാൽ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അപ്പൊ ഇതിന് രണ്ടെന്ന് കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇടുവാണെങ്കിലോ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല് എങ്കിൽ ഈ കാർബണിന് മൂന്നാണ് കിട്ടുക. കുറഞ്ഞ നമ്പർ വരണം. അപ്പൊ ആദ്യം ചെയ്ത് രണ്ട്, അതായത് ഈ ശാഖ വരുന്ന സൈഡില് കുറഞ്ഞ നമ്പർ വരിക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ശാഖയുണ്ട്. ഈ ശാഖ ഏതാണെന്നറിയോ? സി എച്ച് ത്രീ എന്ന് പറയുന്നത്. സി ഒരു കാർബൺ ആറ്റമല്ലേ ഉള്ളത്. അപ്പൊ അതെന്താ? അതിന്റെ പദമൂലം എന്ന് പറയുന്നത് മീതാണ്, മീതെ. ഈ സി എച്ച് ത്രീ എന്ന് പറയുന്നത് കിട്ടുന്നത് എങ്ങനെയെന്നറിയോ? ഒരു കാർബൺ ആറ്റം ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ അതിന്റെ സംയുക്തം ഇരിക്കുന്നത്, സി എച്ച് ഫോർ. ഇതിനൊരു ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് ഈ ശാഖയില് ഇതില് വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അങ്ങനെയാണ് സി എച്ച് ത്രീ. അപ്പൊ നമുക്ക് സി എച്ച് ത്രീ എന്ന് കിട്ടും. ഇത് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മീഥൈൽ റാഡിക്കൽ. മീഥൈൽ റാഡിക്കൽ. അപ്പൊ ഈ ശാഖയ്ക്ക് പറയുന്നത് മീഥൈൽ. ഒരു ശാഖ സി എച്ച് ത്രീ, ഒരു കാർബൺ ആറ്റമുള്ള ഒരെണ്ണം അറ്റാച്ച് ചെയ്തിരുന്നാൽ എന്നെ പറയുന്നത് മീഥൈൽ. ഇനി രണ്ട് കാർബൺ ആറ്റം വന്നിരുന്നുവെങ്കിലോ ഈ ശാഖയില്, ഈഥൈൽ. മൂന്ന് കാർബൺ ആറ്റം വന്നാല് പ്രൊപ്പൈൽ. ആ പദമൂലം തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ പേര് എഴുതാം? ആദ്യം ഇതിന്റെ പൊസിഷൻ നമ്പർ എഴുതുക, രണ്ട്. ശ്രദ്ധിച്ചോണേ, ഇവിടെയൊക്കെ നമുക്ക് ഒന്നും ചെയ്യേണ്ടായിരുന്നു. നമ്പർ ഇട്ടെങ്കിലും നമ്മൾ പദമൂലം എണ്ണി എഴുതാൻ വേണ്ടിയിട്ട് മാത്രം നമ്പർ ഉപയോഗിച്ചു, ബാക്കി അങ്ങ് എഴുതി. ഇവിടെ ശാഖ വരുമ്പോൾ ആദ്യം അതിന്റെ പൊസിഷൻ നമ്പർ എഴുതുക. ശാഖ വരുന്ന കാർബൺ ആറ്റത്തിന് എത്രയാണോ നമ്പർ അത് എഴുതുക, രണ്ട്. ഒരു ഹൈഫൺ ഇടുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കോളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ആദ്യം ഇതിന്റെ പൊസിഷന്റെ നമ്പർ ഇടുക, രണ്ട്. ഒരു ഹൈഫൺ ഇടുക. ദെൻ ഈ ശാഖയുടെ പേര് എഴുതുക. ശാഖയുടെ പേര് എന്തായിരുന്നു? മീഥൈൽ. മീഥൈൽ, മീഥൈൽ. ഇനി നാല് കാർബൺ ആറ്റമല്ലേ ഉള്ളൂ. നാല് കാർബൺ ആറ്റം ഉള്ളപ്പോ ബ്യൂട്ട്, അതിന്റെ പദമൂലം ബ്യൂട്ട്. ഇനി ആൽക്കെയിൻ അല്ലേ, അപ്പോ ബ്യൂട്ടെയിൻ. ആൽക്കെയിൻ ആണെന്ന് എങ്ങനെ മനസ്സിലാകും? എല്ലാത്തിനും സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഏക ബന്ധനാണ് ഉള്ളത്, അപ്പോൾ അത് ആൽക്കെയിൻ. അപ്പോൾ ഇത് എന്താണ്? ബ്യൂട്ടെയിൻ. ഇവിടെ കുത്തും കോമയും ഇടയ്ക്ക് സ്പേസോ സ്ഥലമോ ഒന്നും ഇടണ്ട. ഇവിടെ ഒരു ഹൈഫൺ ഇടുക. അത് നമ്മൾ നമ്പർ എഴുതിയാലും എന്ത് എഴുതിയാലും ഇംഗ്ലീഷ് വേർഡ് എഴുതിയിട്ട് നമ്മൾ മലയാളം വേർഡൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഹൈഫൺ ഇടുമല്ലോ സാധാരണയായിട്ട്, അതുപോലെ തന്നെയാണ് ബ്യൂട്ടെയിൻ. അപ്പൊ ഇതെങ്ങനെ വായിക്കും? ടു മീഥൈൽ ബ്യൂട്ടെയിൻ. ഇതിങ്ങനെ എഴുതും ഇംഗ്ലീഷിൽ കേട്ടോ, ടു മീഥൈൽ ബ്യൂട്ടെയിൻ. ടു മീഥൈൽ ബ്യൂട്ടെയിൻ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയും ഒരു ശാഖ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ. ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എങ്ങനെ എണ്ണിയാലും അഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ശാഖയ്ക്ക് കുറഞ്ഞ നമ്പർ, ഈ ശാഖ വരുന്ന കാർബൺ ആറ്റത്തിന് കുറഞ്ഞ നമ്പർ വരത്തക്കവണ്ണം നമ്പർ ചെയ്യാം.
അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്താൽ രണ്ട് എന്ന് കിട്ടും. ഇവിടുന്ന് നമ്പർ ചെയ്താലോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എന്ന് കിട്ടും. അപ്പോൾ അത് വളരെ കൂടുതലാണ് പൊസിഷൻ നമ്പർ അല്ലേ, കുറഞ്ഞ നമ്പർ വരണം. അപ്പോൾ ഇവിടുന്ന് ചെയ്താൽ മതിയല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ഒരു കാർബൺ ആറ്റമുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇത് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ആദ്യം പൊസിഷൻ നമ്പർ എഴുതുക, ടു ഹൈഫൻ എഴുതുക, എന്നിട്ട് ഈ ഗ്രൂപ്പിന്റെ പേര് എഴുതുക മീഥൈൽ. ദെൻ എത്ര കാർബൺ ആറ്റം ഉണ്ട്, അഞ്ച് കാർബൺ ആറ്റം. അഞ്ച് കാർബൺ ആറ്റം ഉള്ളപ്പോൾ അതിന്റെ പദമൂലം എന്താ, പെന്റ്. ഇനി ആൽക്കെയിൻ അല്ലേ, എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ, ആൽക്കെയിൻ. അപ്പോ പെന്റെയിൻ. പെന്റെയിൻ ടു മീഥൈൽ പെന്റെയിൻ. നമുക്ക് അടുത്ത് ഒന്നിൽ കൂടുതൽ ശാഖകൾ വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും. ഇതുവരെ നമ്മൾ ശാഖകൾ ഇല്ലാത്തത് കണ്ടു, ഒരു ശാഖയുള്ളത് കണ്ടു. ഇനി ഒന്നിൽ കൂടുതൽ ശാഖകൾ വന്നാൽ എങ്ങനെയാണ് അതിന് പേരിടുന്നത് നോക്കാം. മറ്റതൊന്നും മാറ്റമില്ല, ആദ്യം നീളമുള്ള കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക, നമ്പർ ചെയ്യുക. ഇതിന് ഒരിക്കലും മാറ്റമില്ല, എല്ലാത്തിലും ഇത് തന്നെയാണ് സെയിം. നോക്കിയേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. നമ്മൾ നേരെ എണ്ണുമ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണി നോക്കിയേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. ഇങ്ങനെ എണ്ണിയാൽ അതിനേക്കാളും കുറവേ വരികയുള്ളൂ. അപ്പൊ ഏറ്റവും നീളം കൂടിയെന്ന് പറയുന്നത് ഏഴല്ലേ. ഇനി നമ്മൾ പഠിച്ചു ശാഖ വരുന്ന കാർബണിന്റെ പൊസിഷന് കുറഞ്ഞ നമ്പർ വരിക. അപ്പൊ നോക്കി ഇവിടുത്തെ ശാഖ നോക്കി, ഇവിടെ വരുമ്പോൾ ഒന്ന് രണ്ട്. ഇവിടുത്തെ ശാഖയാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് വരും. അപ്പൊ നമുക്ക് ഇവിടെ നിട്ടാൽ മതിയല്ലോ, ശാഖയെല്ലാം ഈ വശത്തല്ലേ കിടക്കുന്നത്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ഏഴ് വന്നു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, ശാഖ വരുന്ന പൊസിഷൻ കാർബണിന്റെ പൊസിഷൻ നമ്പർ എഴുതുക. ശാഖ വരുന്ന കാർബണിന് എത്രയാണോ നമ്പർ ഇട്ടത് അത് എഴുതുക. നമ്മൾ നേരത്തെ ഒരു ശാഖ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് മാത്രമേ എഴുതിയുള്ളൂ. ഇവിടെ രണ്ട് ശാഖകളുണ്ട്, അപ്പൊ നമുക്ക് രണ്ട് നമ്പറും എഴുതണം. നോക്കിയേ, ആദ്യത്തെ ശാഖ ഉള്ളത് ഏതിലാ, രണ്ടാമത്തെ പൊസിഷനിലാ. ഒരു കോമ ഇടുക. രണ്ടാമത്തെ ബ്രാഞ്ച് ഉള്ളത്, രണ്ടാമത്തെ ശാഖ ഉള്ളത് ഏത് പൊസിഷനിലാ, നാലാമത്തെ പൊസിഷനില. നാലിടുക, ഒരു ഹൈഫൺ ഇടുക. ഇനി ഇവിടെ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ മീഥൈൽ എന്നങ്ങ് എഴുതി. രണ്ട് ഗ്രൂപ്പ് വരുമ്പോൾ, രണ്ട് ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ അത് എന്തെഴുതും, ഡൈ എന്ന് എഴുതും. രണ്ടും മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഡൈ എന്ന് എഴുതണം, ഡൈ. മൂന്നെണ്ണം വന്നാലോ ട്രൈ, നാലെണ്ണം വന്നാല് ടെട്രാ. സാധാരണ നിങ്ങൾക്ക് ട്രൈ വരെ ചോദിക്കുള്ളൂ കേട്ടോ, ഡൈ ട്രൈ വരെ ചോദിക്കുള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് ഡൈ മീഥൈൽ എന്ന് എഴുതാം, ഡൈ മീഥൈൽ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. അടുത്ത് എത്ര കാർബണാറ്റം ഉണ്ട്, ഏഴ് കാർബണാറ്റം. ഏഴ് വരുമ്പോൾ അതിന്റെ പദമൂലം എന്താ, ഹെപ്റ്റ്. ആൽക്കെയിൻ അല്ലേ ഇത്, സിംഗിൾ ബോണ്ടല്ലേ ഉള്ളൂ എല്ലാം, ആൽക്കെയിൻ. അപ്പോൾ ഹെപ്റ്റെയിൻ, ഹെപ്റ്റെയിൻ. ടു ഫോർ എങ്ങനെ വായിക്കും, ടു ഫോർ ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. ഇവിടെ എന്നും സ്പേസ് ഒന്നും വേണ്ട, ഇവിടെ മാത്രം രണ്ട് കോമ ഇടുക, നാലിടുക, ദെൻ ഹൈഫൺ ഇടുക, എഴുതുക. ഇനി ഇവിടെ നോക്കിയേ, ഇത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ധാരാളം ശാഖകളൊന്നും അല്ല ഇത്. ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് രണ്ട് ശാഖകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണുവാണെങ്കിൽ ഇത് രണ്ടും ശാഖകളായിട്ട് വരും. ഇനി ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണുവാണെങ്കിൽ ഇത് രണ്ടും ശാഖകളായിട്ട് വരും. എങ്ങനെ എണ്ണിയാലും മൂന്ന് കാർബൺ ആറ്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്പർ കൊടുക്കാം, പക്ഷേ ചെയിൻ ആയിരിക്കണം. അതായത് ഒന്ന് ഇവിടെ കൊടുത്തിട്ട് രണ്ട് ഇവിടെ കൊടുത്ത് മൂന്ന് ഇവിടെ കൊടുക്കാൻ പാടില്ല, തുടർച്ചയായിട്ടുള്ള കാർബൺ ആറ്റത്തിലാണ് നമ്പർ കൊടുക്കേണ്ടത്. ഒന്ന് രണ്ട് മൂന്ന്. ഈ രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ രണ്ട് ശാഖകളുണ്ട് കേട്ടോ, രണ്ട് മീഥൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു പൊസിഷനിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ അത് ആ നമ്പർ ആവർത്തിച്ച് എഴുതണം, അതായത് രണ്ട് രണ്ട് പ്രാവശ്യം എഴുതണം. നോക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, കോമ ഇടുക. പിന്നെയും രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടെ ഉണ്ട് ഇല്ലേ, ദെൻ ഹൈഫൺ ഇടുക. അപ്പോൾ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്താ എഴുതുക, ഡൈ മീഥൈൽ എഴുതുക, ഡൈ മീഥൈൽ. ഇനി മൂന്ന് കാർബൺ ആറ്റമാണുള്ളത്, മൂന്ന് വരുമ്പോൾ പ്രൊപ്പ്. ഇനി ആൽക്കെയിൻ അല്ലേ, സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പോൾ പ്രൊപ്പെയിൻ, പ്രൊപ്പെയിൻ. ടു ടു ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ. രണ്ടാമത്തെ പൊസിഷനിൽ തന്നെയാണ് രണ്ട് മീഥൈൽ ആറ്റവും രണ്ട് മീഥൈൽ ഗ്രൂപ്പും വന്നിരിക്കുന്നത്. എന്നാലും നമ്മൾ ആ പൊസിഷൻ നമ്പർ ഒന്നുകൂടെ ആവർത്തിച്ച് എഴുതണം. മനസ്സിലായി, എങ്ങനെയാണ് ആൽക്കെയിന്റെ നാമകരണം നടത്തുന്നത്. ആൽക്കെയിൽ മൂന്ന് തരത്തിൽ നമ്മൾ പഠിച്ചു, ബ്രാഞ്ചൊന്നും ഇല്ലാത്ത, ശാഖകളൊന്നും ഇല്ലാതെ നേരെയുള്ളത്, പിന്നെ ശാഖകൾ ഒരു ശാഖ വരുന്നത്, ഒന്നിൽ കൂടുതൽ ശാഖകൾ വന്നാൽ ഇങ്ങനെ എഴുതും. അപ്പൊ ഇത് ശ്രദ്ധിച്ചു വെക്കാം, ഒരു അഞ്ചാറ് എണ്ണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും.
നോക്കിയേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 103-ാമത്തെ പേജിൽ പട്ടിക 6-5 ആൽക്കൈൻ്റെ നാമകരണമാണ്. നോക്കിയേ ഇത് ശാഖ ഉള്ളതാണ്. ഒരു സംയുക്തം തന്നിട്ടുണ്ട്, നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1, 2, 3, 4, 5 1, 2, 3, 4, 5 എങ്ങനെ എണ്ണിയാലും 5 തന്നെയാണ് വരുന്നത്. അപ്പൊ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 5. ശാഖയുടെ പേര് എന്താ നമ്മളിപ്പം പഠിച്ചല്ലോ, മീഥൈൽ. ശാഖയുടെ സ്ഥാനം 1. ശാഖയ്ക്ക് കുറഞ്ഞ നമ്പർ വരത്തക്ക വണ്ണം വേണം നമ്പർ ചെയ്യാൻ, 1, 2, 3, 4, 5 അപ്പൊ ശാഖയ്ക്ക് 2 അതിന്റെ ശാഖയുടെ സ്ഥാനം. ഇതിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാം, IUPAC നാമം എങ്ങനെ എഴുതാം? അതിന്റെ പൊസിഷൻ നമ്പർ ആദ്യം എടുക്കുക 2, ദെൻ മീഥൈൽ 2 മീഥൈൽ. 5 കാർബൺ ആറ്റമാണ് ഉള്ളത്, അപ്പോ പെൻഡെയിൻ. അടുത്തത് നോക്കിയേ, നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1, 2, 3, 4, 5 1, 2, 3, 4, 5 എങ്ങനെ എണ്ണിയാലും ഇതിന് 3 തന്നെയാണ് വരുന്നത് പൊസിഷൻ. അപ്പൊ 1, 2, 3, 4, 5 5 കാർബൺ ആറ്റം. ശാഖയുടെ പേരെന്തായിരുന്നു, മീഥൈൽ. ശാഖയുടെ സ്ഥാനം 3. ഇതെങ്ങനെ എഴുതാം, 3 മീഥൈൽ 5 അപ്പോ പെൻഡെയിൻ. നമ്മൾ പഠിച്ചത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ദെൻ ഇവിടെ നോക്കിയേ, 1, 2, 3, 4, 5 1, 2, 3, 4, 5 എങ്ങനെ എണ്ണിയാലും 5 തന്നെയാണ്. അപ്പൊ ഇതാണ് ഇവിടെ വരുന്ന ശാഖ എന്ന് പറയുന്നത്. 1, 2, 3, 4, 5 5 കാർബൺ ആറ്റമാണ് നീളം കൂടിയ കാർബൺ ചെയിനിലെ ആറ്റങ്ങളുടെ എണ്ണം. ദെൻ ശാഖ എന്ന് പറയുന്നത് 2 കാർബൺ ആറ്റം വരുന്നുണ്ട്. 2 വരുമ്പോൾ അതിന്റെ ഗ്രൂപ്പിന്റെ പേരെന്താ, ഈഥൈൽ. മീഥൈൽ എന്ന് പറയുമ്പോൾ ഈഥൈൽ. ഇനി അത് ഏത് പൊസിഷനിലാണ്, 3. ശാഖയുടെ സ്ഥാനം 3. ഇതെങ്ങനെ എഴുതാം, 3. ഇനി ശാഖയുടെ പേര് ഈഥൈൽ. 5 ഉള്ളത്, അപ്പോ പെൻഡെയിൻ. ദെൻ ഇവിടെ നോക്കിയേ, 1, 2, 3, 4 1, 2, 3, 4, 5 അപ്പൊ ഇവിടെ നേരെ ഉള്ള ചെയിൻ ആണെങ്കിലോ 1, 2, 3, 4 ഉള്ളൂ. ഇങ്ങനെയാണെങ്കിലോ 1, 2, 3, 4, 5 ഉണ്ട് കണ്ടോ. അപ്പോ ഇങ്ങനെ നമ്പർ എടുക്കുക, 1, 2, 3, 4, 5 അപ്പൊ ഇത് ശാഖയായിട്ട് എടുക്കുക. എത്രയാണ്, 5 കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. ശാഖയാണെങ്കിലോ മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം 3-ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഇങ്ങനെ ഒരു ശാഖ വരുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ, നമ്മൾ തിരിച്ചെഴുതുവാണെങ്കിൽ ഈ CH3 താഴെ വരുമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതെങ്ങനെ എഴുതാം, 3 മീഥൈൽ 5 കാർബൺ ആറ്റം അല്ലേ ഉള്ളത്, അപ്പോ പെൻഡെയിൻ. ടെക്സ്റ്റ് ബുക്കിലെ 106-ാമത്തെ പേജില് പട്ടിക 6-6 നോക്കിയാൽ ഒന്നിൽ കൂടുതൽ ശാഖകൾ വരുവാണെങ്കിൽ, നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ, അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ശാഖകൾ വരുവാണെങ്കിൽ എങ്ങനെ എഴുതാം നമ്മൾ കണ്ടല്ലോ. നോക്കിയേ, നീളം കൂടിയ കാർബൺ ചെയിൻ നമ്പർ കൊടുക്കുക, 1, 2, 3, 4, 5, 6 രണ്ടാമത്തെ പൊസിഷനിലും 4-ാമത്തെ പൊസിഷനിലെയും കാർബൺ ആറ്റത്തിന് 2 ശാഖകളുണ്ട് കണ്ടോ. അപ്പൊ നമുക്ക് എഴുതാലോ, 2 രണ്ടാമത്തെ പൊസിഷനിൽ ആദ്യത്തെ ശാഖ, 4-ാമത്തെ പൊസിഷനിൽ 2-ാമത്തെ ശാഖ, ഹൈഫൺ ഇടുക. ദെൻ 2 മീഥൈൽ വരുമ്പോൾ ഡൈമീഥൈൽ, നമ്മൾ പറഞ്ഞു ഡൈമീഥൈൽ. എത്ര കാർബൺ ആറ്റമുണ്ട്, 6. 6 കാർബൺ ആറ്റം, ദെൻ ആൽക്കെയിൻ ആണ്. അപ്പോ 6 ആകുമ്പോൾ പദമൂലം എന്തായിരുന്നു, ഹെക്സെയിൻ. ആൽക്കെയിൻ ആയതുകൊണ്ട് ഹെക്സെയിൻ. ഇനി ഇവിടെ നോക്കിയേ, 2, 3, 3 ട്രൈമീഥൈൽ പെൻഡെയിൻ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇതാണ് എഴുതേണ്ടത്, സംയുക്തമാണ് എഴുതേണ്ടത്. എഴുതാലോ, പെൻഡെയിൻ ആണ് അല്ലെ. 2, 3, 3 ട്രൈമീഥൈൽ പെൻഡെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, 2-ാമത്തെയും 3-ാമത്തെയും 3-ാമത്തെയും പൊസിഷനില് മീഥൈൽ ഗ്രൂപ്പുള്ള ഒരു പെൻഡെയിൻ. പെൻഡെയിൻ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 5 കാർബൺ ആറ്റം കൊടുക്കാം, 1, 2, 3, 4, 5 ഇനി കൊടുക്കേണ്ടത് ആദ്യം പൊസിഷനിൽ, ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷനിൽ അതിന്റെ ഗ്രൂപ്പുകൾ കൊടുക്കാം, 2-ാമത്തെയും 3-ാമത്തെയും 3-ാമത്തെയും അപ്പൊ 1, 2 രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് CH3, 3-ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെയാണ് 3 മീഥൈൽ ഗ്രൂപ്പ് ആയത് ട്രൈ എന്ന് വന്നത്. ഇനി ബാക്കി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ കാർബണിന് ഒരു ബോണ്ടിങ് കഴിഞ്ഞു, ബാക്കി എത്രയുണ്ട്, 3. ഹൈഡ്രജൻ ഇതിനെ നമുക്ക് ഒന്നിച്ച് എഴുതാം, CH3 എന്ന് എഴുതാം കേട്ടോ. ഇങ്ങനെ ശാഖയായിട്ടൊന്നും കൊടുക്കണ്ട, ശാഖയായിട്ടല്ല മീൻസ് ഘടനയായിട്ട് കൊടുക്കേണ്ട, CH3 എന്ന് എഴുതുക.
ഇവിടെ ഈ കാർബണിനോ 1 2 3 4 നാലും കഴിഞ്ഞു ഒന്നും ചെയ്യണ്ട ഈ കാർബണിനോ 2 ബോണ്ടിംഗ് കഴിഞ്ഞു ബാക്കി എത്രയുണ്ട് 2 എണ്ണം 2 ഹൈഡ്രജൻ ഈ കാർബണിനോ ഒരു ബോണ്ടിംഗ് കഴിഞ്ഞു ബാക്കി CH3 ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ തന്നാൽ എഴുതേണ്ടത് ഇനി നോക്കിയേ 3 3 ഡൈഈഥൈൽ പെന്റേൻ മൂന്നാമത്തെ പൊസിഷനിലെ രണ്ട് ഈഥൈൽ ഗ്രൂപ്പ് ഉള്ള പെന്റേൻ ആണ് പെന്റേൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കാർബൺ ആറ്റം വരിയ 1 2 3 4 5 മൂന്നാമത്തെ പൊസിഷനിൽ 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ രണ്ട് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH2 CH3 CH2 CH3 ഇതാണ് ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാക്കി ഹൈഡ്രജൻ കൊടുക്കുക ഇവിടെ ഒരു ബോണ്ട് ആണ് അപ്പോൾ ബാക്കി CH3 ഇവിടെ CH2 ദെൻ 1 2 3 4 എണ്ണം ആയി ഇവിടെ CH 2 എണ്ണം ഉണ്ട് 2 CH3 അങ്ങനെ കൊടുക്കുക ആൽക്കൈന്റെ നാമകരണം പഠിച്ചതുപോലെ തന്നെയാണ് ആൽക്കീന്റെ കേസിലും കേട്ടോ ആൽക്കീനും ആൽക്കൈൻ ആയാലും ആൽക്കൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ദ്വിബന്ധനം വരണം ഡബിൾ ബോണ്ട് വരണം അപ്പോൾ അത് ആൽക്കീൻ ആയി ഇനി നമ്മൾ ആദ്യത്തെ റൂൾസ് എല്ലാം പഠിയതുപോലെ തന്നെയാണ് ഏറ്റവും നീളത്തിലുള്ള കാർബൺ ചെയിൻ ആദ്യം കണ്ടുപിടിക്കാം ഇവിടെ ചെയിൻ ആയിട്ട് തന്നെ ഉണ്ട് ശാഖകളൊന്നുമില്ല അപ്പോൾ നേരെയുള്ള നോക്കിയാൽ മതി ഇനി നമ്മൾ പറഞ്ഞു ശാഖ ഉണ്ടായിരുന്നപ്പോൾ ശാഖയ്ക്ക് ചെറിയ നമ്പർ വരത്തക്ക വണ്ണം ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വരത്തക്ക വണ്ണം നമ്മൾ നമ്പർ കൊടുക്കണമെന്ന് ഇവിടെ നോക്കിയേ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വരുന്ന രീതിക്ക് നമ്മൾ നമ്പർ കൊടുക്കാം ട്രിപ്പിൾ ബോണ്ടാണ് വരുമ്പോഴോ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വരണം നമ്പർ കൊടുക്കുമ്പോൾ അപ്പൊ നോക്കിയാൽ ഇവിടെ 1 2 3 4 ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ കാർബൺ ആറ്റത്തിന് രണ്ടെന്ന് നമ്പർ കിട്ടും ഇങ്ങോട്ടാണെങ്കിലോ 1 2 3 4 3 ആണ് അപ്പൊ നേരെ കൊടുത്താൽ മതിയല്ലോ 1 2 3 4 1 2 3 4 ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പദമൂലം എഴുതിയിട്ട് 4 കാർബൺ ആറ്റം വരുമ്പോൾ എത്ര എന്താ വരുന്നത് പദമൂലം ബ്യൂട്ട് ബ്യൂട്ട് എന്ന് എഴുതിയിട്ട് ഈ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ നമ്പർ എഴുതുക അതായത് ദ്വിബന്ധനത്തിന്റെ സ്ഥാനം അത് കഴിഞ്ഞിട്ട് പിൻപ്രത്യയം പിൻപ്രത്യയം എന്ന് പറയുന്നത് ഈ ആൽക്കീന്റെ ഈൻ ആണ് കേട്ടോ അതായത് നമ്മൾ എങ്ങനെ എഴുതും നോക്കിയേ ആദ്യം പദമൂലം എഴുതണം ബ്യൂട്ട് ഒരു ഹൈഫൺ ഇടുക എന്നിട്ട് ഇതിന്റെ പൊസിഷൻ നമ്പർ എത്രയാ 2 രണ്ടാമത്തെ കാർബൺ ആറ്റത്തിനാണ് ഡബിൾ ബോണ്ട് ഉള്ളത് പിന്നെ ഒരു ഹൈഫൺ കൂടെ ഇടുക ബ്യൂട്ട് 2 ഈൻ ആൽക്കീന്റെ ഈൻ ആണ് കേട്ടോ ആൽക്കീൻ എന്ന് വരില്ലേ അതിന്റെ ഈൻ അതാണ് നമ്മൾ ലാസ്റ്റ് എഴുതുന്നത് അതായത് നമ്മൾ അല്ലാതെ ഇംഗ്ലീഷിൽ എഴുതിയാൽ ബ്യൂട്ട് 2 ഈൻ ENE ആവുമ്പോ ആൽക്കൈൻ YNE ആവുമ്പോ ആൽക്കൈൻ എന്നാണ് എഴുതുക അപ്പൊ ബ്യൂട്ട് 2 ഈൻ എന്നാണ് ഇത് വായിക്കാം ഇനി ഇവിടെ നോക്കിയേ ഈ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ലീസ്റ്റ് നമ്പർ വരണം 1 ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ വരണം 1 2 3 4 5 ഇങ്ങോട്ടാണെങ്കിലോ 1 2 3 4 5 രണ്ട് വരും അപ്പോ 1 2 3 4 5 ഇനി എന്താ എഴുതുക ആദ്യം പദമൂലം എഴുതുക ഇതിന്റെ പദമൂലം 5 കാർബൺ ആറ്റം വരുമ്പോ പെന്റ് ഹൈഫൺ ഇടുക ഡബിൾ ബോണ്ട് വന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ നമ്പർ 2 പെന്റ് 2 പിന്നെ ഒരു ഹൈഫൺ ഇടുക ദെൻ ഇത് ആൽക്കീൻ അല്ലേ അപ്പോ ഈൻ പെന്റ് 2 ഈൻ എന്ന് വായിക്കും അപ്പൊ ഇതെങ്ങനെ ചെയ്യും 1 2 3 ഞാനിനി പറയുന്നത് ആദ്യം നമ്പർ ഇടുക കാർബൺ ചെയിൻ കണ്ടുപിടിക്കാന്നൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി അവസാനം വരെ നമുക്ക് അതൊക്കെ അറിയാവുന്നതാണ് ആദ്യത്തെ അതെല്ലാം സെയിം തന്നെയാണ് 1 2 3 4 5 6 7 1 2 3 4 ഇങ്ങോട്ട് വരുമ്പോഴോ 1 2 3 4 അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഇടാം 1 2 3 4 5 6 7 ഏഴെണ്ണം വരുമ്പോ പദമൂലം ഏതാ ഹെപ്റ്റ് ഹൈഫൺ ഇടുക ഏത് പൊസിഷനിലാണ് നാലാമത്തെ പൊസിഷനിലെ കാർബൺ ആറ്റത്തിനാണ് ഡബിൾ ബോണ്ട് ഹൈഫൺ ഇടുക ദെൻ ഈ ഹെപ്റ്റീൻ എന്ന് വരും അതിനെയാണ് നമ്മൾ ഹെപ്റ്റ് ഏത് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ദെൻ ഈ ഇതുപോലെയാണ് ഏത് ആൽക്കീൻ വന്നാലും നമ്മൾ നെയിം ചെയ്യേണ്ടത് ആൽക്കൈന്റെ കേസിലും സെയിം തന്നെയാണ് കേട്ടോ ആൽക്കീൻ പോലെ തന്നെയാണ് ആദ്യം പദമൂലം എഴുതുന്നു ദെൻ ഹൈഫൺ ഇടുന്നു അതിന്റെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന പൊസിഷന്റെ കാർബണിന്റെ പൊസിഷൻ നമ്പർ എഴുതുന്നു ദെൻ ലാസ്റ്റിൽ ഐൻ എന്ന് ചേർക്കുന്നു പിൻപ്രത്യയം എന്ന് പറയുന്നത് ഐൻ മുമ്പിലത്തെ നമ്മൾ ആൽക്കീന്റെ കേസിൽ ഈൻ ആയിരുന്നു ഇതിൽ ഐൻ
ആൽക്കൈന് ഐ. ഇതിലെന്താ ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം ആദ്യത്തെ സംയുക്തം നോക്കാം. ഇതിലെ നമ്പർ ഇയ ഒന്ന് രണ്ട്. രണ്ട് കാർബൺ ആറ്റം ഉള്ളപ്പോൾ എന്താണ് പേര്? ഈഥർ. അപ്പോൾ എഴുതുക ഈഥർ, ഹൈഫൻ ഇടുക. എത്രാമത്തെ പൊസിഷനിലാണ് എന്ന് നോക്കുക. ഒന്നാമത്തെ പൊസിഷനിലാണ്. അപ്പൊ അത് ഒന്നാമത്തെ പൊസിഷൻ ആയത് കൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത ഐ, അതായത് ഈഥൈൻ. രണ്ടാമത്തെ നോക്കിയേ, ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനാണ് വരുന്നത്. ഒന്ന് രണ്ട് മൂന്ന് നാല്, അപ്പൊ രണ്ടാമത്തെ പൊസിഷൻ. അപ്പൊ ഇങ്ങോട്ട് ഇടുക, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇനി നാല് കാർബൺ ആറ്റം വരുമ്പോൾ എന്താണ് അതിന്റെ പദമൂലം? ബ്യൂട്ട്. അപ്പൊ എഴുതുക ബ്യൂട്ട്, ഹൈഫൺ ഇടുക. ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം രണ്ടാമത്തെ പൊസിഷൻ, രണ്ടിടുക, ഹൈഫൺ ഇടുക, ഐ. ബ്യൂട്ട് ടു ഐ. ഇനി അടുത്ത നോക്കിയാൽ ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരണം. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഒന്നാമത്തെ പൊസിഷനിലാണ്. അപ്പൊ നാല് കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ബ്യൂട്ട് വൺ ഐ. ഒരെണ്ണം കൂടെ നോക്കി, ഒരു എക്സാമ്പിൾ കൂടെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ ഇതിന് നാല് തന്നെയാണ് അങ്ങോട്ട് എടുക്കുമ്പോഴും ഇങ്ങോട്ട് എടുക്കുമ്പോഴും വരുന്നത്. അപ്പോൾ വൺ ടു, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. ഏഴെണ്ണം വരുമ്പോൾ എന്താ പേര്? ഹെപ്റ്റ്. ഹെപ്റ്റ് ഹൈഫൻ ഇടുക. നാലാമത്തെ പൊസിഷൻ നമ്പർ ഇടുക, ഹൈഫൻ ഇടുക, ഐ. ഇങ്ങനെയാണ് ഏത് ആൽക്കൈൻ വന്നാലും, ട്രിപ്പിൾ ബോണ്ട് വന്നാലും നമ്മൾ പേര് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് പദമൂലം പ്ലസ് ത്രിബന്ധനത്തിന്റെ സ്ഥാനം പ്ലസ് പിൻപ്രത്യയം. അപ്പൊ ഇതൊന്നും ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല കേട്ടോ. പക്ഷെ ഒരു സംയുക്തം തന്നിട്ട്, ഒരു കോമ്പൗണ്ട് തന്നിട്ട് നിങ്ങൾക്ക് പേരെഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. പിന്നെ ചോദിക്കുന്നത് ഐ യു പി എസ് സി നെയ്മിംഗ് ചോദിക്കും, ഐ യു പി എസ് സി നാമകരണം ചോദിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോങ്സ്റ്റ് കാർബൺ ആറ്റം, അതായത് നീളത്തിലുള്ള ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ശാഖയുടെ പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ നമ്പർ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അതാണ് ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ. ഇനി ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ. ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രോ കാർബണുകളാണ്, പക്ഷേ തനതായ സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ്. അതിന് പ്രത്യേക തരം സുഗന്ധം ഉണ്ടാവും, അതിനതിൻ്റെതായിട്ട് ഉള്ള ഒരു നല്ല മണമുണ്ടാവും. അതിനെയാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. അതും വലയ സംയുക്തങ്ങൾ തന്നെയാണ്. എക്സാമ്പിൾ ബെൻസിൻ. ബെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ? ആറ് കാർബൺ ആറ്റം ഉണ്ട് ബെൻസിന്. ഇനി ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും മൂന്ന് ബോണ്ടിങ് ആയി കഴിഞ്ഞു, ബാക്കി എല്ലാത്തിനും ഓരോ ഹൈഡ്രജൻ കൊടുക്കുക. ഇതാണ് ബെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബെൻസിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെൻസിൻ. അപ്പോൾ വലയ സംയുക്തങ്ങൾ മനസ്സിലായല്ലോ. വലയ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾ സംയോജിച്ച് വലയ രൂപത്തിലുണ്ടാകുന്ന സംയുക്തങ്ങൾ ഉണ്ടാകുന്നതാണ് വലയ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്, സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ്. ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകളുമുണ്ട്, ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളുമുണ്ട്. ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ 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 പോലെ തന്നെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുമായി സാമ്യമുള്ളവയാണ്, സാമ്യമുള്ള വലയ ഹൈഡ്രോ കാർബണുകളാണ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, സൈക്ലോബ്യൂട്ടെയിൻ, സൈക്ലോബ്യൂട്ടീൻ, സൈക്ലോപ്രോപ്പെയിൻ, എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ദെൻ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളിൽ തനതായ സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളെയാണ് നമ്മൾ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബെൻസീൻ. അടുത്ത് പഠിക്കാനുള്ളത് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ, പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്നു. ഇവയെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായോ? ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ചില ആറ്റങ്ങളോ ചില ആറ്റം ഗ്രൂപ്പുകളോ ആണ്. ഇവയുടെ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക്, ചില ഓർഗാനിക് സംയുക്തങ്ങളിൽ ഇവ ഉണ്ടെങ്കിൽ അവയ്ക്ക് പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകും. ഇവയാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാതെ ഒരു എക്സാമ്പിൾ എഴുതി നോക്കുമ്പോൾ പിടികിട്ടും. നോക്കിയാൽ നമുക്കറിയാം, കാർബണിന് നാലെണ്ണം നമ്മൾ ഹൈഡ്രജൻ കൊടുക്കുമ്പോൾ ഇത് മീഥെയ്ൻ അല്ലെ, സി എച്ച് ഫോർ, സി എച്ച് ഫോർ, ഇത് സി എച്ച് ഫോർ മീഥെയ്ൻ, മീഥെയ്ൻ ഇതാണിത് സി എച്ച് ഫോർ. ഇതിന്റെ ഒരു ഹൈഡ്രജൻ മാറി അതിന്റെ സ്ഥാനത്ത് ഓ എച്ച് ഗ്രൂപ്പ് വരികയാണെന്ന് വിചാരിക്കാം.
OH ഗ്രൂപ്പ് OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് കേട്ടോ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് ആണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് OH ഗ്രൂപ്പ് വരികയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം CH4 ന്റെ ഒരു ഹൈഡ്രജൻ മാറി OH ഗ്രൂപ്പ് CH3OH അപ്പോൾ ഈ ഗ്രൂപ്പ് വരുമ്പോൾ ഈ ഓർഗാനിക് സംയുക്തത്തിന് രാസ സ്വഭാവങ്ങൾ പ്രത്യേകമായി കാണിക്കും വേറെ രാസ സ്വഭാവങ്ങൾ വേറെ പ്രത്യേകതകളൊക്കെ ഇതിന് ഉണ്ടാകും അപ്പോൾ CH4 അല്ലല്ലോ CH3OH മാറ്റം വന്നില്ലേ അപ്പോൾ അതാണ് പറഞ്ഞത് ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില രാസ സ്വഭാവങ്ങൾ നൽകും ഇവയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH കാർബോക്സിലിക് ഗ്രൂപ്പ് COOH ഹാലോ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാലോജൻ ഫാമിലി ഇല്ലേ പീരിയോഡിക് ടേബിളിലെ ഹാലോജൻ കുടുംബം ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അത് തന്നെയാണ് അതാണ് ഹാലോ ഗ്രൂപ്പ് ദെൻ ആൽക്കോക്സി ഗ്രൂപ്പ് OR അതാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്കിവിടെ നാല് ഫങ്ഷണൽ ഗ്രൂപ്പാണ് പഠിക്കാനുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഓർഗാനിക് സംയുക്തങ്ങളിൽ പേര് കൊടുക്കുന്നതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് വേറെ ഒന്നും പഠിക്കാനില്ല അതിലൊന്നാമത്തത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH OH ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെ ഓർഗാനിക് സംയുക്തങ്ങളെ പൊതുവെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ആൽക്കഹോൾ എന്നാണ് ആൽക്കഹോളുകൾ ആൽക്കഹോളുകൾ ഇതാണ് അതിന്റെ പേര് അപ്പോൾ ആൽക്കൈൻ വരുമ്പോൾ അതിനകത്തുള്ള ഈ മാറ്റിയിട്ട് ആൽക്കൈൻ മൈനസ് ഇ അത് മാറ്റിയിട്ട് ഓള് ചേർക്കും ആൽക്കഹോളിലെ ആൽക്കഹോൾ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുക അതിനകത്ത് ഓള് ചേർക്കും ഈ മാറ്റിയിട്ട് ഓള് ചേർക്കും ആൽക്കഹോളിന്റെ അപ്പൊ അത് ആൽക്കനോൾ എന്നായിട്ട് മാറും അപ്പൊ പേര് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ നോക്കിയേ ഒന്നാമത്തത് CH3OH ഒരു കാർബൺ ആറ്റേ ഉള്ളൂ നമുക്ക് നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുത്താൽ തന്നെ ഒന്ന് മാത്രമേ വരികയുള്ളൂ അപ്പൊ അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അപ്പൊ CH3OH ഏത് ആൽക്കൈനാണ് CH3 എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ആറ്റം വരുമ്പോൾ മീഥ് അല്ലെ മീഥ് ഇനി അതിന്റെ ഈ മാറ്റിയിട്ട് അതായത് മീഥെയ്ൻ എന്നാണ് വരുന്നത് അതിന്റെ അവസാനമുള്ള ഈ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓള് ചേർക്കും അപ്പോൾ നമുക്ക് മെത്തനോൾ എന്ന് കിട്ടും മെത്തനോൾ മെത്തനോൾ മീഥെയ്ൻ എന്നെഴുതുന്നതിന്റെ ഈ മാറ്റിയിട്ട് ഓള് ചേർക്കുക അപ്പോൾ മെത്തനോൾ അടുത്ത് നോക്കിയേ അടുത്ത് നമുക്ക് നമ്പർ ഇടണം ഇനി ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ ആറ്റത്തിന് ലീസ്റ്റ് നമ്പർ ചെറിയ നമ്പർ കിട്ടത്തക്കവണ്ണം നമ്പർ ചെയ്യുക നമ്മൾ നേരത്തെ പഠിച്ചു ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ലീസ്റ്റ് നമ്പർ ചെറിയ നമ്പർ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആറ്റത്തിന് അപ്പോൾ എന്ത് പ്രത്യേകതയായിട്ട് വരുന്ന അങ്ങനെ വരുന്ന ആറ്റം ചേർന്ന് വരുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വരത്തക്കവണ്ണം ചെയ്യുക ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുമ്പോഴും അങ്ങനെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയാലും അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടത്തക്കവണ്ണം നമ്പർ ചെയ്യാം ഇവിടെ എങ്ങനെയാണ് OH ഗ്രൂപ്പ് ഈ കാർബണിലല്ലേ ചേർന്നിരിക്കുന്നത് അപ്പൊ ഇതിന് 1, 2, 3 അപ്പൊ മൂന്ന് കാർബൺ ആറ്റമാണ് ഉള്ളത് മൂന്ന് കാർബൺ ആറ്റം വരുമ്പോൾ അതിന്റെ പദമൂലം എന്താ പ്രോപ്പ് അപ്പോ നമുക്ക് എഴുതാം പ്രൊപ്പനോൾ പ്രൊപ്പൻ വരെ എഴുതിയിട്ട് ഓള് ചേർക്കുക അപ്പൊ ഇംഗ്ലീഷിലാവുമ്പോൾ നമുക്ക് പ്രൊപ്പൻ എന്ന് എഴുതുക അതിന്റെ പ്രൊപ്പെയിൻ എന്നുള്ളതിന്റെ ഈ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓളങ്ങ് ചേർക്കും അതുപോലെ തന്നെയാണ് ഇവിടെ പ്രൊപ്പനോൾ ഇവിടെ നമുക്ക് പ്രൊപ്പനോൾ എന്നതിന് ഇതിന്റെ പൊസിഷൻ നമ്പർ കൂടെ കൊടുക്കാം ഇവിടെ 1 ആയതുകൊണ്ടാണ് കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ലാത്തത് 1 ആകുമ്പോൾ നമുക്ക് കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല ഇത് ചോദിക്കുമ്പോൾ തിരിച്ച് നമ്മൾ എഴുതുമ്പോഴും ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ OH ഗ്രൂപ്പ് കൊടുക്കും ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം പ്രൊപ്പൻ 1 ഓൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുന്നത് പ്രൊപ്പൻ 1 ഓൾ ഇനി ഇതാണെങ്കിലോ 1, 2, 3 രണ്ടാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആദ്യം പദമൂലം എഴുതുക മൂന്നെണ്ണം വരുമ്പോൾ അതെന്താണ് പ്രൊപ്പൻ അപ്പോ പ്രൊപ്പാണ് പ്രൊപ്പൻ വരെ നമുക്ക് ഇവിടെ എഴുതണം ഹൈഫൻ ഇടുക രണ്ടാമത്തെ പൊസിഷനിലാണ് 2 ഇടുക ദെൻ ഓൾ അപ്പൊ നമ്മൾ അല്ലാതെ എഴുതിയാൽ ഇങ്ങനെ എഴുതും പ്രൊപ്പൈന്റെ പ്രൊപ്പൻ വരെ എഴുതിയിട്ട് ഈ എഴുതത്തില്ല ഹൈഫൺ രണ്ടാമത്തെ പൊസിഷൻ ഹൈഫൺ ഓൾ ആൽക്കഹോളിന്റെ ഓൾ പ്രൊപ്പൻ 2 ഓൾ
പ്രോപ്പർ ടു ഓൾ. ഇങ്ങനെയാണ് ആൽക്കഹോൾ വരുമ്പോൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ഓർക്കാം, ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാറ്റത്തിന് ചെറിയ നമ്പർ വരത്തക്കാവുന്ന നമ്പർ ചെയ്യുക. ദെൻ പൊസിഷന്റെ എഴുതുന്നത് എങ്ങനെയാണ്, ആദ്യം പദമൂലം എഴുതുക, പ്രോപ്പൻ ഈ മാറ്റിയിട്ട് അവിടെ ഓൾ വരും, അത് ഓർത്ത് വെക്കുക. പ്രൊപ്പൻ വരെ എഴുതുക, ഹൈഫൻ എടുക്കുക, പൊസിഷൻ നമ്പർ എഴുതുക, ഓച്ച് വന്ന പൊസിഷൻ നമ്പർ എഴുതുക, ദെൻ ഓൾ, പ്രൊപ്പൻ വൺ ഓൾ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH ഗ്രൂപ്പ്. COOH ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങളെ നമ്മൾ കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ് പറയുന്നത്. കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന് നമ്മള് ഈ ആൽക്കെയിൻ എഴുതിയിട്ട്, ആൽക്കെയിൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, ആൽക്കെയിൻ ആണ് വരുന്നത്. ആൽക്കെയിന്റെ ഇ മാറ്റിയിട്ട് ആൽക്കെയിൻ മൈനസ് ഇ പ്ലസ് ഓയിക് ആസിഡ്, ആൽക്കനോയിക് ആസിഡ്. മലയാളത്തിൽ നമുക്ക് ആൽക്കനോയിക് ആസിഡ് എന്ന് ഇങ്ങനെ കിട്ടും. ആൽക്കെയിനിലെ ഇ മാറ്റിയിട്ട് ഓയിക് ആസിഡ് കൂടെ ചേർക്കും. നമ്മൾ മറ്റടുത്ത് ആൽക്കെയിനിലെ ഇ മാറ്റിയിട്ട് ഓള് ചേർത്തില്ലേ, ആൽക്കഹോളിന്റെ ഓള്, ഇവിടെ ഓയിക് ആസിഡ്, ആസിഡ്. നോക്കാം, നമുക്ക് ഒരെണ്ണം എഴുതുമ്പോൾ മനസ്സിലാവും കേട്ടോ. CH3 CH2 COOH. ഇവിടെ നോക്കിയാൽ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ COOH ഗ്രൂപ്പ്, അതിനും ഒരു കാർബൺ ആറ്റം ഉണ്ട് അതില്, കണ്ടോ. അപ്പൊ ആ കാർബൺ ആറ്റത്തിന് എപ്പോഴും ഒന്നാമത്തെ നമ്പർ കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പൊസിഷൻ നമ്പർ ഒന്നും വ്യക്തമായിട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം എപ്പോഴും COOH ന് ഒന്നാമത്തെ നമ്പർ, ഇതിന് കാർബൺ ആറ്റത്തിനാണ് ഒന്നാമത്തെ നമ്പർ. 2, 3. അപ്പൊ 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഇതിന്റെ പേരെന്താ? പ്രൊപ്പ്. ഇനി പ്രൊപ്പെയിൻ എന്ന് എഴുതുന്നുണ്ട്, നോക്കിയേ. പ്രൊപ്പെയിൻ ഇത് എഴുതിയിട്ട് നമുക്ക് മലയാളത്തിൽ എഴുതാം കേട്ടോ. പ്രൊപ്പെയിൻ ആണിത്. പ്രൊപ്പെയിന്റെ ഈ മാറ്റിയിട്ട് നമ്മൾ എന്ത് എഴുതാം? ഓയിക് ആസിഡ്. അപ്പൊ കിട്ടും പ്രൊപ്പനോയിക്, പ്രൊപ്പനോയിക് ആസിഡ്. മലയാളത്തിൽ നമ്മൾ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് എഴുതാം. പ്രൊപ്പെയിൻ എന്നുള്ളതിന്റെ അവിടെ ഓയിക് ആസിഡ് എഴുതുക, പ്രൊപ്പനോയിക് ആസിഡ്. ഇവിടെ നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാർബൺ ആറ്റമാണ് ഉള്ളത്. അപ്പൊ ഒരു കാർബൺ ആറ്റം ഉള്ളപ്പോ എന്താ? മീഥാണ് അല്ലെ, മെത്തൈൻ. അപ്പൊ മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. COOH ന് ഒന്ന് കൊടുക്കണം കേട്ടോ നമ്പർ, എപ്പോഴും അങ്ങനെ തന്നെയാണ്, കാരണം അതിന് കാർബൺ ആറ്റം ഉള്ളത് കൊണ്ടാണ്. 1, 2. മറ്റു ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വർത്തക്കവണ്ണം കൊടുക്കണം. COOH എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ട് അതിന് തന്നെ ഒന്നാമത്തെ നമ്പർ കൊടുക്കാം. 3, 4. 4 വരുമ്പോൾ എന്താ അതിന്റെ പദമൂലം എന്ന് പറയുന്നത്? ബ്യൂട്ട്, ബ്യൂട്ടെയിൻ അല്ലെ. അപ്പൊ അത് ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് എഴുതുക, ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പൊ ഏത് വന്നാലും നമുക്ക് ആസിഡ് എഴുതാൻ എളുപ്പമാണ്. ഇതിന്റെ പൊസിഷൻ നമ്പറോ ഒന്നും ഇതിനകത്ത് കുത്തോ ഓമയോ ഹൈഫോണോ ഒന്നും കൊടുക്കണ്ട. പദമൂലം അറിയാമെങ്കിൽ നമുക്ക് ആസിഡ് ആണെങ്കിൽ എഴുതാൻ വളരെ എളുപ്പമാണ്, കാരണം ആസിഡിന് ഒന്നാമത്തെ നമ്പറല്ലേ നമ്മൾ കൊടുക്കുക. അപ്പൊ 4 ബ്യൂട്ടനോയിക് ആസിഡ്, 5 പെന്റനോയിക് ആസിഡ്, 6 ഹെക്സനോയിക് ആസിഡ്, 7 ഹെപ്റ്റനോയിക് ആസിഡ്, അങ്ങനെ എഴുതാൻ എളുപ്പമാണ്. 3 ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാലജൻ കുടുംബത്തിലുള്ള ചില ആറ്റങ്ങളുണ്ട്, അത് അടങ്ങിയിട്ടുള്ള അതിനെയാണ് നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അങ്ങനെ കുറച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്, അത് അടങ്ങിയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളെയാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പ് ഏതാന്ന് കാണിച്ചത്. ഹാലോ സംയുക്തങ്ങൾ എന്നാണ് അവയെ വിളിക്കുന്നത്. ഈ ഹാലോ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെ ഹാലോ ഗ്രൂപ്പ് സംയുക്തങ്ങൾ, ഹാലോ സംയുക്തങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൂറോ, ഫ്ലൂറിൻ വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലൂറോ. ഫ്ലൂറിൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഫ്ലൂറോ. ക്ലോറിൻ ഗ്രൂപ്പ് ആണെങ്കിൽ ക്ലോറോ. ബ്രോമിൻ ഗ്രൂപ്പ് ആണെങ്കിൽ ബ്രോമോ. അയഡിൻ ഗ്രൂപ്പ് ആണെങ്കിൽ അയഡോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇത്രയും. ഇതിനെയാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ. ഇവ ചേർന്ന് വരുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ഹാലോ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കാം, ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം എഴുതുക, ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനത്തിന്റെ നമ്പർ, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇടുക, ദെൻ ഹാലോ ഗ്രൂപ്പിന്റെ പേര്, അത് കഴിഞ്ഞിട്ട് ആൽക്കെയിന്റെ പേര്. ഒന്ന് ഒരെണ്ണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇവിടെ അതുപോലെ തന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വരത്തക്കവണ്ണ നമ്പർ കൊടുക്കാം. ഇവിടെ നിന്നോ 1, 2, 3. ഇവിടെ നിന്ന് വന്നാൽ വലിയ നമ്പർ വരും. ഇനി ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ നമ്പർ ആദ്യം എഴുതുക, 1. ഹൈഫൻ ഇടുക,
ക്ലോറിൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ക്ലോറോ വൺ ക്ലോറോ ഇനി എത്ര കാർബൺ ആറ്റം ഉണ്ട് മൂന്ന് ആൽക്കൈൻ അല്ലേ സിംഗിൾ ബോണ്ട് അല്ലേ എല്ലാം അപ്പൊ മൂന്നെണ്ണം ഉള്ളപ്പോ പ്രൊപ്പെയിൻ അത് അങ്ങോട്ട് എഴുതുക പ്രൊപ്പെയിൻ വൺ ക്ലോറോ പ്രൊപ്പെയിൻ അത്രേ ഉള്ളൂ ഇനി രണ്ടാമത്തെ നോക്കിയേ ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ടെണ്ണം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു പൊസിഷൻ ആവർത്തിച്ച് എഴുതണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തിച്ച് എഴുതണം ദെൻ രണ്ടെണ്ണം വരുമ്പോൾ ഡൈയും കൂടെ ചേർക്കണം അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ വന്നിട്ടുണ്ട് അല്ലെ അപ്പോൾ രണ്ട് ഒന്നാം രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ പിന്നെയും രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ ദെൻ ഡൈക്ലോറോ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് ഡൈക്ലോറോ നാലെണ്ണം വരുമ്പോഴോ ബ്യൂട്ടെയിൻ ഒരെണ്ണം കൂടെ നോക്കാം ബ്രോമിൻ വന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്രോമിൻ വരുമ്പോൾ ബ്രോമോ ആണ് വരുന്നത് അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ ടു ഇടുക ഹൈഫൻ ഇടുക ബ്രോമോ ടു ബ്രോമോ നാലെണ്ണം വരുമ്പോഴോ ബ്യൂട്ടെയിൻ അപ്പോൾ ഹാലോ ഗ്രൂപ്പ് ഏത് വന്നാലും ഈ മോഡലിലാണ് എഴുതേണ്ടത് നാലാമത്തത് ആൽക്കോക്സി ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഓ എ ഓ ആറ് വരുന്നതാണ് ഓ ആറ് ഈ ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്നതിനെ പറയുന്ന പേരാണ് ഈതറുകൾ ഈതർ ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ഈതറുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ അതായത് നോക്കിയ ഓ ആർ ആർ എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ തന്നെയാണ് കേട്ടോ ഇവിടെ ആൽക്കോക്സി എന്ന് വരുന്നത് ചെറിയ എണ്ണ നമ്പർ വരുന്നതിനാണ് അതായത് ഓയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആൽക്കെയിൻ ആണ് കണ്ടോ അപ്പൊ ഏത് വശത്താണോ ചെറിയ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളത് കാർബണിന്റെ എണ്ണം കുറഞ്ഞ കാർബൺ ആറ്റമുള്ള സംയുക്തമുള്ളത് അതിന്റെ പേര് ആൽക്കോക്സി ആയിട്ട് എഴുതണം ദെൻ ബാക്കി വലുതായിട്ടുള്ളത് ആൽക്കെയിൻ ആയിട്ട് എഴുതും അപ്പൊ എഴുതുമ്പോൾ മനസ്സിലാവും നോക്കിയാൽ ഇവിടെ ഓയുടെ ഇപ്പുറത്ത് ഒന്ന് രണ്ട് രണ്ട് കാർബൺ ആറ്റം ഇപ്പുറത്തുള്ള സംയുക്തത്തിന് രണ്ട് കാർബൺ ആറ്റം അപ്പൊ അത് രണ്ടും ഒരുപോലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് കാർബൺ ആറ്റം വരുമ്പോൾ ഈതർ അല്ലേ ഈതെയിൻ രണ്ട് കാർബൺ ആറ്റം വരുമ്പോൾ ഈതെയിൻ അപ്പൊ ഈതോക്സി ഈതെയിൻ ഈതോക്സി ഈതെയിൻ ഇങ്ങനെയാണ് കേട്ടോ ഈതോക്സി ഈതെയിൻ ഞാൻ ഇവിടെ നോക്കിയ ഓയുടെ അപ്പുറം ഇപ്പുറം ഉണ്ട് ഇവിടെ ഒരു കാർബൺ ആറ്റം ഇവിടെ രണ്ട് കാർബൺ ആറ്റം അപ്പൊ ഒരു കാർബൺ ആറ്റത്തിന് ഈ ഓക്സി വരുന്നതിന്റെ അവിടെ എഴുതണം കൂടുതൽ വരുന്നത് ആൽക്കൈന്റെ സ്ഥാനത്ത് എഴുതണം അപ്പോൾ ഇത് മീതോക്സി ഈതെയിൻ രണ്ടെണ്ണം വരുമ്പോൾ ഈതെയിൻ ആണ് മീതോക്സി ഈതെയിൻ ഇനി ഇവിടെയോ ഇവിടെ രണ്ട് കാർബൺ ആറ്റമുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ കുറവുള്ളത് ആദ്യം എഴുതുക ഈതോക്സി മൂന്ന് കാർബൺ ആറ്റം വരുമ്പോൾ പ്രൊപ്പൈൻ അല്ലേ പ്രൊപ്പൈൻ ഇങ്ങനെയാണ് ആൽക്കോക്സി ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ നെയിം ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം ഒന്നുകൂടെ എഴുതി ഒന്ന് നെയിം ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് പേര് എഴുതി തന്നെ എഴുതി നോക്കുക എവിടെ നിന്ന് കിട്ടിയാലും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 112 112-ാമത്തെ പേജിൽ പട്ടിക 6-8 അവിടെ നോക്കിയാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്ത IUPAC നാമം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ച ഫംഗ്ഷണൽ ഗ്രൂപ്പ് എല്ലാം വച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ നോക്കിയ OH ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാ ഈ OH ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അപ്പൊ ഇവിടെ OH കൊടുക്കാം ദെൻ IUPAC നാമം എങ്ങനെ എഴുതാം OH അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് ചെറിയ നമ്പർ 1, 2, 3 ഇതെങ്ങനെ എഴുതാം മൂന്ന് കാർബൺ ആറ്റം ഉള്ളപ്പോ അത് പ്രൊപ്പ് അല്ലേ അപ്പൊ പ്രൊപ്പ് ഹൈഫൻ ഇടുക വൺ OH വരുമ്പോ ഓൾ പ്രൊപ്പൻ വൺ ഓൾ സോറി എങ്ങനെ എഴുതാം പ്രൊപ്പൻ വൺ ഓൾ ഇനി ഇവിടെ കാർബോക്സിലിക് ആസിഡിന്റെ ആണ് കണ്ടോ COOH COOH വരുമ്പോ ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് COOH നമ്പർ ഇടുക അതിന് ഒന്ന് കൊടുക്കുക രണ്ട് മൂന്ന് നാല് നാല് കാർബൺ ആറ്റം വരുമ്പോ ബ്യൂട്ട് ആണ് അപ്പൊ എങ്ങനെ നമ്മൾ എഴുതാം ബ്യൂട്ടനോയിക് ആസിഡ് നമ്മൾ വിശദമായിട്ട് പഠിച്ചുകൊണ്ടാണ് സ്പീഡിൽ അങ്ങ് എഴുതുന്നത് നോക്കിയ ടു ക്ലോറോ പെന്റെയിൻ ക്ലോറിൻ ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്
അപ്പൊ ഇതെങ്ങനെ എഴുതും? രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ ഉണ്ട്, പെന്റെയിൻ ആണ്. പെന്റെയിൻ എന്ന് പറയുമ്പോൾ അഞ്ച് കാർബൺ ആറ്റം. എഴുതിക്കേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇതിൽ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ കാർബണിൽ ഒരു ക്ലോറിൻ കൊടുക്കുക, ദെൻ ബാക്കി എല്ലാത്തിനും ഹൈഡ്രജൻ കൊടുക്കുക. ഹൈഡ്രജൻ എണ്ണി അങ്ങ് എഴുതിയാൽ മതി. ഒരു ബോണ്ട് ഉണ്ട്, ഇപ്പൊ ബാക്കി എത്രയാ? സി എച്ച് ത്രീ. ഇവിടെ ഒരു ക്ലോറിനായി, ഇവിടെ മൂന്ന് ബോണ്ടായി, ബാക്കി എത്രയാ? ഒരു ഹൈഡ്രജൻ. ഇവിടെ രണ്ടെണ്ണം ആയപ്പോ എച്ച് ടു എച്ച് ടു എച്ച് ത്രീ. എണ്ണി എഴുതുക കേട്ടോ. ഈഥോക്സി പ്രൊപ്പൈൻ, ഒ ആർ ആണ് ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഈഥോക്സി പ്രൊപ്പൈൻ, ചെറിയ ചെറിയ നമ്പർ ആറ്റം, അതായത് ഈഥോക്സി ഈഥേനാണ് ചെറുത്, പ്രൊപ്പൈൻ മൂന്ന് കാർബൺ ആറ്റം ഉള്ളപ്പോൾ വരുന്നതാണ്. അപ്പോൾ ഓയുടെ ആദ്യം കൊടുക്കാം. അപ്പൊ ഈഥോക്സി എന്ന് പറയുമ്പോൾ സി എച്ച് ത്രീ സി എച്ച് ടു, രണ്ട് കാർബൺ ആറ്റം, ദെൻ ഓ കൊടുക്കുക. അത് കഴിഞ്ഞ് മൂന്നെണ്ണം സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ. നിങ്ങൾ സി എന്ന് മാത്രം എഴുതിയിട്ട് ഹൈഡ്രജൻ എണ്ണി എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഐസോമറിസം. ഇതും കൂടിയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കിയേ, സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച്, സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ ഒ എച്ച്. ഇത് രണ്ട് സംയുക്തങ്ങളാണ്, ഒ എച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് അടങ്ങിയിട്ടുള്ള രണ്ട് സംയുക്തങ്ങൾ. ഇതിന്റെ തന്മാത്രാ സൂത്രം എങ്ങനെ എഴുതാം? മോളിക്കുലാർ ഫോർമുല, തന്മാത്രാ സൂത്രം. തന്മാത്രാ സൂത്രം, അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയും. അപ്പൊ എം എഫ് എന്നങ്ങ് എഴുതാമായിരുന്നു. തന്മാത്രാ സൂത്രം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ എണ്ണി എഴുതിയാൽ മതി. എത്ര കാർബണാറ്റം ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് കാർബണാറ്റം സി ത്രീ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? മൂന്നും രണ്ടും അഞ്ചും രണ്ട് ഏഴ് ഒന്ന് എട്ട്, ദെൻ ഒരു ഓക്സിജൻ. ശരിയല്ലേ? ദെൻ രണ്ടാമത്തേലോ എത്ര കാർബണാറ്റം ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന്. എത്ര ഹൈഡ്രജൻ? മൂന്നും ഒന്ന് നാല് മൂന്നും ഏഴ് ഒന്ന് എട്ട്. എത്ര ഓക്സിജൻ? ഒന്ന്. നോക്കിയേ, തന്മാത്രാ സൂത്രം സെയിം ആണ് രണ്ടിലും, കണ്ട് ഒരുപോലെയാണ്. സി ത്രീ എച്ച് എയ്റ്റ് ഒ, ഇവിടെയും സി ത്രീ എച്ച് എയ്റ്റ് ഒ. പക്ഷെ ഇവിടെ നോക്കിയേ, ഓച്ച് ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്, ഇതിന്റെ ഘടനയിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരേ തന്മാത്രാ വാക്യമുള്ളത് വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. അപ്പൊ തന്മാത്രാ സൂത്രം ഒരേപോലെ ആയിരിക്കും, പക്ഷെ അവയ്ക്ക് വ്യത്യസ്ത ഘടനയായിരിക്കും, വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളായിരിക്കും. അവയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തെയാണ് ഐസോമറിസം എന്ന് പറയുന്നത്. നോക്കിയേ, ഒരേ തന്മാത്രാ വാക്യമുള്ളത് വ്യത്യസ്ത ഭൗതിക രാസ ഗുണങ്ങളോട് കൂടിയതും, ഭൗതികവും രാസവുമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. തന്മാത്ര വാക്യം സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തെയാണ് ഐസോമറിസം എന്ന് പറയുന്നത്. മൂന്ന് തരം ഐസോമറിസം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ കണ്ടു? ഒരേ തന്മാത്രാ വാക്യമാണ്, പക്ഷെ വ്യത്യസ്ത ഘടന, അതായത് അതിന്റെ ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും വ്യത്യസ്തമാണ്, വ്യത്യസ്ത ഘടനയാണ്, പക്ഷെ അതിന് തന്മാത്രാ വാക്യം എന്ന് പറയുന്നത് ഒരുപോലെയാണ്, ഒരേ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉള്ളത്. അതിനാണ് നമ്മൾ ഐസോമറിസം എന്ന് പറയുന്നത്. ആ പ്രതിഭാസത്തിന് മൂന്ന് തരം ഐസോമറിസം നമുക്ക് പഠിക്കാനുണ്ട്. ചെയിൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം. ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാല് ഒരേ തന്മാത്രാ വാക്യവും ചെയിൻ ഘടനയിൽ വ്യത്യാസമായിരിക്കും. തന്മാത്രാവാക്യം ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ ചെയിൻ ഘടനയിൽ വ്യത്യാസമായിരിക്കും. നോക്കിയേ, രണ്ട് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ. ഇവിടെ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് സി എച്ച് ത്രീ. ഇതിന്റെ തന്മാത്രാവാക്യം നമുക്ക് നോക്കാം. തന്മാത്രാവാക്യം, ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് സി ഫോർ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? മൂന്നും രണ്ടും അഞ്ചും രണ്ട് ഏഴ് മൂന്ന് പത്ത് എച്ച് ടെൻ. ഇവിടെയോ തന്മാത്രാവാക്യം ഒന്ന് രണ്ട് മൂന്ന് നാല് സി ഫോർ എച്ച് മൂന്ന് ഒന്ന് നാല് മൂന്ന് ഏഴ് മൂന്ന് പത്ത്. കണ്ടോ, രണ്ടിടത്തും തന്മാത്രാവാക്യം ഒരുപോലെയാണ്, സി ഫോർ എച്ച് ടെൻ സി ഫോർ എച്ച് ടെൻ. പക്ഷെ ഇതിന്റെ ചെയിൻ ഘടനയിൽ വ്യത്യാസമില്ലേ? ഇത് നേരെ അങ്ങ് ചെയിൻ ഘടനയുണ്ട്, പക്ഷെ ഇത് തുടർച്ചയായിട്ടാണോ പോയിരിക്കുന്നത്? അല്ല, ഇതില് ബ്രാഞ്ച് ആയിട്ടാണ്, ശാഖയായിട്ടാണ് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചെയിൻ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരേ തന്മാത്രാ വാക്യമുണ്ട്, എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഐസോമറിസത്തിന് പറയുന്ന പേരാണ് ചെയിൻ ഐസോമറിസം. ഈ ഐസോമറുകളെ പറയുന്നതാണ് ചെയിൻ ഐസോമറുകൾ. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഐസോമറുകൾ എല്ലാം കൂടെ ഷഫിൾ ചെയ്ത് തന്നിട്ട് ചെയിൻ ഐസോമറുകൾ ഏതാണ്, പൊസിഷൻ ഐസോമറുകൾ ഏതാണ്, ഫംഗ്ഷൻ ഐസോമറുകൾ ഏതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ നോക്കിയ ഫംഗ്ഷണൽ ഐസോമറിസം. ഫംഗ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരേ തന്മാത്രാവാക്യം, എല്ലായിടത്തും തന്മാത്രാവാക്യം സെയിം ആണ്, അത് തന്നെയല്ലേ നമ്മൾ പഠിച്ചത് ഐസോമറിസത്തില്.
ഒരേ തന്മാത്രവാക്യമാണ് പക്ഷേ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ വ്യത്യാസം ഇവിടെ നോക്കിയേ CH3 CH2OH ഇവിടെ CH3OCH3 കണ്ടോ ഇവിടെ ഓ മറ്റേ ആൽക്കോക്സി ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് ഇവിടെ OH ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഇവിടെ നമുക്ക് തന്മാത്രവാക്യം നോക്കാം തന്മാത്രവാക്യം രണ്ട് കാർബൺ ആറ്റം C2 H3 2 5 1 6 H6 O ഇവിടെ ആണെങ്കിലോ രണ്ട് കാർബൺ C2 H3 3 6 O തന്നെയാണ് രണ്ട് പക്ഷേ ഇവിടത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ എന്ന് പറയുന്നത് ആൽക്കോക്സി ഫംഗ്ഷണൽ ഗ്രൂപ്പ് OR അപ്പോൾ ഇവിടെ ഒരേ തന്മാത്രവാക്യം ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷണൽ ഐസോമറിസം പേരിൽ തന്നെ ഉണ്ട് ദെൻ ലാസ്റ്റ് വൺ പൊസിഷൻ ഐസോമറിസം പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രവാക്യമായിരിക്കും ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പുമായിരിക്കും പക്ഷെ അവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനത്തിനാണ് വ്യത്യാസം ഫംഗ്ഷണൽ ഗ്രൂപ്പ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കൂലേ ആ സ്ഥാനത്തിന് മാത്രമാണ് വ്യത്യാസം ഇവിടെ നോക്കിയേ CH3 CH2 CH2 OH ഈ CH2ലാണ് ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ രണ്ട് മൂന്ന് ഇവിടെ നോക്കിയേ CH 1 2 3 രണ്ടാമത്തെ പൊസിഷനിൽ കാർബൺ ആറ്റത്തിലാണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം തന്മാത്രവാക്യം 1 2 3 C3 3 2 5 2 7 1 8 H8O ഇവിടുത്തെ തന്മാത്രവാക്യം നോക്കാം C3 H8 3 6 2 8 H8O രണ്ടിലെയും തന്മാത്രവാക്യം സെയിം ആണ് C3 H8O പക്ഷേ ഇവയുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പും സെയിം ആണ് OH ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെയും വന്നിരിക്കുന്ന OH ഗ്രൂപ്പ് തന്നെയാണ് പക്ഷേ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാത്രമാണ് വ്യത്യാസം കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ നമ്പർ അത് മാത്രമാണ് വ്യത്യാസമുള്ളത് തന്മാത്രവാക്യവും സെയിം ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളും സെയിം ആണ് അപ്പൊ ഇതാണ് പൊസിഷൻ ഐസോമറിസം അപ്പൊ ഐസോമറിസം മനസ്സിലായാലോ ഒരേ തന്മാത്രവാക്യമായിരിക്കും പക്ഷേ വ്യത്യസ്ത ഘടന അപ്പൊ അതിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും വ്യത്യാസം ഉണ്ടാകും മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുണ്ട് ചെയിൻ ഐസോമറിസം ഫംഗ്ഷണൽ ഐസോമറിസം പൊസിഷൻ ഐസോമറിസം അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിൽ 114 പേജിൽ ഐസോമറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഏത് ഐസോമറുകളാണെന്ന് എഴുതുക എന്ന് ചെയിൻ ഐസോമറിസം ഫംഗ്ഷൻ ഐസോമറുകൾ അതിലേതാണെന്ന് തിരിച്ചെഴുതുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പൊ ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്